മനസ്സില്ല കൊറേ കാലായിട്ട് എല്ലാരും കൂടി താഴെ കാതറിനെ സാഹിത്യ ലോകത്തെ കാതർ ഉയരങ്ങളിൽ എത്തുമോന്ന് ഭയന്നിട്ട് ക്ലിക്കുകളും ലോറികളും അല്ല കാതറിന്റെ നേരെ നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങുന്നതാണ് നല്ലത് പോലീസിന് എന്താണ് ആത്മഹത്യയിലോട്ട് കാര്യം ഒന്ന് പോ സാറേ നോ സ്റ്റോപ്പ് എന്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന നിങ്ങളും സമയത്തിന് തന്നെ വന്നത് വളരെ നന്നായി സാറേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ല കേട്ടോ മണ്ടത്തിന് ഇല്ല എന്റെ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം ഉറപ്പുണ്ടോ ആ ഉറപ്പാണ് ഇല്ല പോലീസുകാരൻ എനിക്ക് വിശ്വാസമല്ല എന്നാ ചാടറോ അങ്ങനെ ചാടിക്കാൻ നോക്കണ്ട ഞാൻ തോന്നിയതുപോലെ ചെയ്യും ചാടിയില്ലേ തന്നെ ഞാൻ വെടിവെച്ച് താഴെയിടും ഇന്ന് വെടിവെച്ചിട്ട് സാർ കൊച്ചോ
ആദ്യം പോലീസുകാർ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി കൊണ്ടുവരാം. അതല്ല ഇപ്പൊ തന്നെ വേണമെന്നുണ്ടാ? യെസ് മാഡം. Mr. Prakash, I am talking about your yesterday's program. Government in the orphan welfare scheme, ne, ningal vimarshichirikkiyana. Idoru government sthapanamanu. Ningalde vyaktiparamaya abhiprayangalum, abhipraya vyathyasangalum, express cheyanulla swathantram ningalkku aarum thannittilla. Njan paranjittille, telecastinu munpu oru preview enne kaanikkanamennu. Sorry madam, adinu time kittirunnillo. Ee telecast date fix cheyittaanallo assignment theruka. So, good morning madam. കാറ്ററിയില്ല കടലറിയില്ല എന്ന സീരിയലിന്റെ എത്രാമത്തെ എപ്പിസോഡാണ് ഇന്നലെ ടെലികാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്? എപ്പിസോഡ് മാഡം. എന്നിട്ട് നിങ്ങൾ ചെയ്തത് എന്താ? ഫോർത്ത് എപ്പിസോഡ് വീണ്ടും ടെലികാസ്റ്റ് ചെയ്തു. എന്താ ഇതിന്റെ അർത്ഥം? രാവിലെ ഫോൺ കോൾസിന്റെ ബഹളമാണ്. എല്ലാവർക്കും സ്റ്റേഷൻ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത്. ഈ ആഴ്ച വരുന്ന മാഗസിനിൽ കാണും ബാക്കി. എല്ലാവർക്കും ഉണ്ടല്ലോ ടി വി പേജ്. ആ സീരിയലിന്റെ എല്ലാ എപ്പിസോഡും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു എന്നാ പറയുന്നത്? നോ മിസ്റ്റർ പ്രകാശ്, ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. വാട്ട് മൂർത്തി, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ. അതെ, യെസ് സർ. ഇയാൾ എന്തായി കാണിക്കണേ? ഇതൊന്ന് തുറക്കാന്. അത് തുറക്കാനാണ് എങ്ങനെതാ? പിന്നെ ഈ കോപ്പ് എന്തിനാ? ഇയാളെന്താ കുരങ്ങച്ചനാ? ആ കുടി, അതും കൂടി ഇങ്ങോട്ട് എടുത്തു. അല്ല, ഈ പോലീസുകാരുടെ ഇന്ന് തനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള അറിയില്ലേ? ആഹാ, കാരണം അവരുടെ ഇടയിൽ ഉത്തരക്കാർ കൂടുതലില്ലേ? ഉവ്വ്, ഇടിയൻ മേലായുധൻ, മിന്നൽ മാത്യു, ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ. ഒന്ന് പോടോ കാഞ്ഞിരം കുറ്റി. ദയ്യക്ക് രണ്ട് പെക്കി കൂടുതൽ കൊടുക്കരുത് കേട്ടോ, ആകെ ചെളിയേക്കും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ? ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ശരി പോട്ടെ. പ്രകാശ്, ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട്, അതൊന്ന് കേൾക്കണം. ലോ കാഞ്ഞിരം കുറ്റി, തന്റെ കുഞ്ഞിക്കഴുത്ത് പിടിച്ച് തിരിച്ചാലുണ്ടല്ലോ. പി ഇന്നൊരു ശബ്ദം കേൾക്കും. മര്യാദ അവിടെ ഇരുന്നോ. എന്നാ ഞാൻ ഒരു കവിത പാടട്ടെ. എങ്കിൽ തന്നെ ഞാൻ ഈ ടെറസിന്റെ മുഴുവൻ താഴ്ത്തിക്കിടും. ആ ഹലോ, ആ സുമിത്രയാ? ആ വരുന്നു. ചകുച, സുമിത്രയാ. അമ്മായിയപ്പൻ പുരുഷോത്തമ്പിൾ എം പി വന്നിരിക്കുന്നു, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അപ്പഴേ ഒരു 50 rupees തന്നിട്ട് പോണം. തനിക്കിങ്ങനെ ഇറക്കാൻ നാണക്കെടുന്നു. നാണക്കെ നിങ്ങൾ ചോദിക്കോ, കൊടുക്കടാ. സാഹിത്യകാരന്മാർക്ക് ഇന്ന ആളോട് വാങ്ങരുതെന്നൊന്നുമില്ല. എന്താ ചാക്കോ, ഒരു പെക്കൂടെ ഒഴിച്ചാട്ടെ? അയ്യടാ, വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കണോ?
അവരോട് അവിടെ നിൽക്കാൻ പറ ഞാൻ 10 മണിക്ക് വരും. ആ എടോ വിശംബര, പുരുഷോത്തമം പിള്ള രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് വർഷം കുറയായി. ഇന്നേ വരെ 5 ചക്രം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേര് ഞാൻ സമ്പാദിച്ചിട്ടില്ല. അത് പിന്നെ ഞങ്ങളോടൊക്കെ പറയണം. കുടുംബ പ്രശ്നങ്ങളും അവനവന്റെ അത്യാഗ്രഹങ്ങളുമാ പൊതുപ്രവർത്തകരെ അഴിമതിക്കാരാക്കുന്നത്. എനിക്കെന്താടോ ആകെയുള്ളത് ഒരു മോനും മോളും. അവൻ ഇന്ന് ആർമി മേജറാ, അവള് ബാങ്ക് എംപ്ലോയി, കെട്ടിയിരിക്കുന്നത് എന്റെ പെങ്ങടെ മോനാ, കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നവനാ അവൻ. ഞാൻ വരാമെന്നേ, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. ആ എന്താ മോളെ, പ്രകാശിനെ ഇതുവരെ കണ്ടില്ലല്ലോ. സാധാരണ ഇത്ര വൈകാറില്ല. ഡൽഹി കൊടുക്കേണ്ട പേപ്പേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിച്ചു വെക്കട്ടെ. എന്താന്ന് വെച്ചാ ഭദ്രന്റെ കൊടുത്തേക്ക്. ശരി. എന്നാ ഞങ്ങളൊക്കെ ഇറങ്ങിയേക്കാം. സാറ് ഇവിടെ കാണുമോ അതോ ടിവിയില്? ആ ഞാൻ ടിവി കാണും. എന്നാ ഞങ്ങൾ ഇറങ്ങാം, നാളെ രാവിലെ അവിടെ കാണാം. താനും അവരുടെ കൂടെ അങ്ങോട്ട് ചെല്ലേ. ആ ശരി. നീ എന്താ വൈകിയത്? റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, കുറെ നേരമായി വന്നിട്ട്. ആ കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയും അച്ഛനെ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടാന്ന് വെച്ചത്? എനിക്ക് കുറച്ച് തിരക്കുള്ള സമയ, ലീവ് കിട്ടാനുള്ള പ്രയാസം കൊണ്ടാ. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഞാനൊരാഴ്ച ഡൽഹി കാണും. അല്ല നിങ്ങൾ ഫോണും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഫോൺ ബില്ല് സുമിത്ര അടയ്ക്കുന്നു, ഞാൻ ഡൽഹിക്ക് വിളിച്ച അവള് ഇവിടെ കിടന്ന് കരയും. അയ്യോ അച്ഛാ വെറുതെ പറയാ. നിന്റെ പിശുക്കിന്റെ കാര്യം പാട്ടായല്ലോ മോളെ. അച്ഛന് രാവിലെ പോയാ പോരെ. ഏയ് പറ്റില്ല, ടിവി പലരും കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രകാശും കൂടി പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇന്നിവിടെ നിന്നേനെ. എന്തിനാ രാത്രി മുഴുവൻ എന്നെ പിടിച്ചിട്ട് വധിക്കാനാ? പിന്നെ വെറുതെ അവരൊന്നും പറയണ്ട, അച്ഛൻ അങ്ങനെ കത്തിയൊന്നുമല്ല. അയ്യോ നിന്റെ അച്ഛൻ കത്തിയല്ല, വാളാ വാള്. ഈ പഞ്ചാബികളൊക്കെ കൃപ കണ്ടിട്ടുണ്ടോ? അതാ സൈസ്. പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. ആർക്ക്? പുള്ളിക്ക് തന്നെ. തുടങ്ങി പുകയിടാൻ. നീ പറഞ്ഞു തുടങ്ങിയ പിന്നെ ഞാൻ നമ്പർ എത്ര കുറച്ചു അറിയോ? ഇത് പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിയാൽ എന്താ? എന്നിട്ട് ആ കാശ് എനിക്കിതാ, ഒരു മാസം എത്ര ഉണ്ടാവും അറിയോ? നീ ഇഞ്ഞു വന്നേ. നീ ഒരു കാര്യം ചെയ്. എന്താ? ഈ ബാങ്കിൽ ജോലി അങ്ങ് റിസൈൻ ചെയ്. എന്നിട്ട് എന്നിട്ട് ബ്ലേഡ് കമ്പനി തുടങ്ങ്. നിന്റെ അപ്പന്റെ പേരെന്താ? പുരുഷോത്തമൻ. അയാളെ പിടിച്ച് മാനേജറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. അയ്യോ ഇന്നായിരുന്നില്ലേ ഞാൻ ചെയ്ത ചിൽഡ്രൻസ് പ്രോഗ്രാം? നീ റെക്കോർഡ് ചെയ്തില്ലേ? അയ്യോ ഞാൻ കണ്ടേയില്ല, അച്ഛൻ വന്ന് തിരക്കിൽ അങ്ങ് മറന്നു. സെൻസ് ഇല്ലാത്ത കഴുത. എഴുന്നേക്കാൻ പാവല്ലേ, ഓഫീസില്ലേ ഇന്ന് ഇത്തിരി നേരത്തെ വരുമോ? വന്നാ മാർക്കറ്റിലൊന്ന് പോവായിരുന്നു. ഇരട്ടി വിലയ്ക്ക് ആ കിളവി പച്ചക്കറി കൊണ്ടുവരുന്നത്. നേരിട്ട് പോയാൽ വിലയും കുറയും, നല്ല സാധനവും വാങ്ങാം. ആ പിന്നെ ആ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന കടയിലൊന്ന് കയറി പറയണം, ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് അയക്കാൻ. അത് എത്ര ദിവസമായി കിടക്കുന്നു? ഓ 100 കൂട്ടം കാര്യങ്ങളാ. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ചായ തലപൊക്കി നോക്ക്, ദേ ഇവിടെ ഇരിപ്പുണ്ട്. നീ ഇപ്പൊ സ്ഥലം ഒഴിവാക്കാൻ എന്ത് വേണം? കളിക്കാ, വാ വന്ന് ഫ്രണ്ട് ഡോർ അടക്കി, ഞാൻ ഇറങ്ങ. ഇത് താഴെ 4-ാമത്തെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്താ മതി. താങ്ക്സ്. മാനേജർ സാർ വിളിക്കുന്നു. സുമിത്ര കൺഗ്രാറ്റ്സ്. എന്തിന്? തനിക്കല്ല പ്രകാശിന്, ഇന്നലെ ടിവിയിൽ വന്ന പ്രോഗ്രാം ഗംഭീരമായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ പേരുള്ള അഭിനന്ദനങ്ങൾ. ചാക്കോച്ചാ നിങ്ങളല്ലേ പറഞ്ഞ ഇപ്പൊ ടിവി സീരിയലിലെല്ലാം സ്കോപ്പ് ഉണ്ടെന്ന്? ഒരെണ്ണം കൊണ്ടുവന്നാ തട്ടിക്കളയാമെന്നും ഞാനൊരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തീരെ നേരം ഇല്ല, പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ചാ ഞാൻ പിന്നെ വരാം. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകരുത്. സീൻ നമ്പർ 1 പകൽ ദൃശ്യം തുടങ്ങുന്നത് വിശാലമായ വായിക്കണ്ട, ചുരുക്കി പറഞ്ഞാ മതി. ഞാനും അത് ആലോചിച്ചു,
പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഊണിലും ഉറക്കത്തിലും ചമത എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി, ഒരു മധുരിക്കുന്ന വ്രണമായി. ഈ കഥ കുടിയിരുപ്പ് തുടങ്ങിയിട്ട് കാലം കുറെയായി. ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും? വർഷങ്ങളോളമായി. കടൽ, ആഴി, അലയാഴി, കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വറ്റം മുക്കുവരുടെ കഥന കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞിന്റെ 17 വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ. ഈ എൽസമ്മയെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അശ്രഫ്. ഈ അശ്രഫിൽ നിന്ന് അച്ചൻകുഞ്ഞ് പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം, കൈ നിറയെ കാശ്, ഇതെല്ലാം വന്നപ്പോൾ അച്ചൻകുഞ്ഞാളാകെ മാറി. ആ ചാകരകാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി. പളനി കുര്യച്ചൻ അല്ല, പളനി അല്ല, കുര്യച്ചൻ പളനി എന്ന് പറഞ്ഞാ കുര്യച്ചൻ ഞാനല്ല കഥാകൃത്ത്. കഥ ഇതെന്തോടാ വർത്താനം പറയാ? അങ്ങനെ കുര്യച്ചൻ ഇഷ്ടപ്പെട്ടവനാണ് അച്ചൻകുഞ്ഞ് മോളെ തന്നെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായ പ്രകാശന്? ആ ഒരൊറ്റ കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശാ കാമുകനായിക്കൊണ്ട് ഈ അശ്രഫ് എന്ന് വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടി ഉലാത്തുകയായിരുന്നു. അങ്ങനെ ഇഷ്ടമായോ? ഇത് നിങ്ങൾ എഴുതിയതാ? പിന്നെ നിങ്ങൾ എഴുതിയാ? എടോ മനുഷ്യ, സ്വന്തം ആയിട്ട് വല്ലതുകൊണ്ട് എഴുതിയ പറ. ഇത് തകഴിയുടെ ചെമ്മീനല്ലേ? പരീക്കുട്ടൻ കറുത്തമ്മയുടെ പേര് മാറ്റിയ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? ആര് തകഴി? തകഴി അദ്ദേഹത്തിനല്ലേ ചെമ്മീൻ. ഓഹോ, അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതിന്റെ മൂന്നാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? എന്തെഴുതി കൊണ്ടുവന്നാലും അത് തകഴിന്റെ, എംടിന്റെ, ബഷീറിന്റെ. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്, നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. എന്താ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? എന്താ കാര്യം? ഞാൻ കൂടെ അറിയട്ടെ. നമ്മുടെ കാര്യം തന്നെ. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായില്ല കൂട്ടാ. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ തനിച്ച് തന്നെ. പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം? അതല്ലടി മോളെ, ഒരു കുഞ്ഞു മോനോ മോളോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫ്രണ്ട്സിന്റെ എല്ലാം ചോദ്യത്തിന്റെ അർത്ഥം തന്നെ മാറി തുടങ്ങി. പറയുന്നവർക്കെന്താ? അതല്ലെന്നേ, ഒരു കുഞ്ഞുണ്ടായ അതിന് സുഖമൊന്ന് വേറെ തന്നെ. എന്താ ഈ പ്രകാശിന്? എനിക്കും ആഗ്രഹമില്ലെന്നാ കരുതിയിരിക്കുന്നത്. പ്രഗ്നന്റ് ആയ എന്തൊക്കെ പ്രോബ്ലംസാ? പ്രകാശിന് പറഞ്ഞാ മതി, കഷ്ടപ്പാട് മുഴുവൻ ഞാൻ സഹിക്കണ്ടേ? വേണ്ട, നല്ലൊരു മോളത്താ. ലീവ് എടുത്ത് അവളെയും കൊഞ്ചിച്ച് ഞാൻ വിട്ടിരുന്നോളാം. പിന്നെ പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള പറച്ചിലല്ലേ. വെയിറ്റ്, 1 വർഷം കൂടെ, അപ്പോഴേക്ക് എന്റെ പ്രൊമോഷൻ എല്ലാം റെഡിയായി, നമ്മളൊന്ന് സെറ്റിൽഡാവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി, ഡയറക്ടറായി, പെൻഷനായി, മൂത്ത് നരച്ച 60-ാം കാലത്താ വരണം. ഓടിയോടുന്ന് ഹലോ. ഹലോ, ആ അതെ, ബാലേട്ടനാ, ഞാൻ സുമിയ. എവിടുന്നാ? ഉണ്ട്, സുഖമാണ്. ആ കൊടുക്കാം. ബാലേട്ടൻ നൈനിറ്റാളിന്ന. ഹലോ അളിയ, ഞാനാ. എന്തൊക്കെയാ? നൈനിറ്റാളിന്നോ? അതെ, നിന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. അടി കൊടുക്കാനോ? അതൊക്കെ ആവശ്യത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ റെഡിയാ. ആ അതെ. ഹലോ ഹലോ, കട്ടായി. അങ്ങോട്ട് വരുന്നു, പോയാലോ? പറയാൻ എന്ത് ഈസിയാ, ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ രണ്ടിനും. എത്ര കാലമായി സുമി നമ്മൾ യാത്ര പോയിട്ട്. നൈനിറ്റാള് പോട്ടെ, അറ്റ്ലീസ്റ്റ് ഷൂട്ടിങ്ങിലും വിട്ടാലോ. ഈ പ്രകാശൻ എന്താ വെറുതെ കാശ് ചെലവാക്കാൻ? ഞാൻ സീരിയസ് ആയിട്ട് പറയാ, 2 ഹോളിഡേ, 2 ദിവസം ലീവ്, നാളെ തിരിക്കാം. നഷ്ടപ്പെട്ട ഹണിമൂൺ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സുന്ദരൻ ട്രിപ്പ്. എന്തു പറയുന്നു, ഐഡിയ എങ്ങനെ? സീരിയസ് ആയിട്ട് പറയാ. പിന്നല്ലാതെ ഈ ചെലവാക്കുന്ന കാശ്? ഒറ്റ ഞെക്കിയൊക്കെ കൊല്ലി ഞാൻ. കാശ് കാശ് കാശ്, ഇനി അങ്ങോട്ട് ഒന്നും പറയണ്ട. നാളെ ഈവനിങ് നമ്മൾ തിരിക്കുന്നു, മനസ്സിലായോ? ഏ ആ ഇനി എന്താണ് വേണ്ടത്? അവളുടെ സാരി.
കുട്ടിയല്ലേ, തണുപ്പായിരിക്കും, സ്വെറ്റർ ഇരിക്കട്ടെ. എന്തിനാ മോളെ സ്വെറ്റർ, സ്വെറ്റർ ഇട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വല്ല ഇരുന്നാ പോരെ, അതിന് ഊട്ടിക്ക് പോണ്ട വല്ല കാര്യം ഉണ്ടോ കുട്ടാ? എ ഹാപ്പി ന്യൂസ് ഫോർ യു, കൂടെ ഒരു സാഡ് ന്യൂസ്. സുമിത്രയ്ക്ക് പ്രൊമോഷൻ ഓഫീസറായിട്ട്. സാഡ് ന്യൂസ് എന്താണെന്നറിയില്ലേ, എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. ഈ മൺഡേ അവിടെ പോയി ജോയിൻ ചെയ്യണം. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി, നീ എന്നെ ചിറ്റി കളിപ്പിക്കുക. കൂട്ടിക്ക് പോയി മൂന്നാം മാസം നീ പുളി ചോദിച്ചില്ലെങ്കി എന്നെ ഇങ്ങനെ വിളിച്ച കൂട്ടാ. ഹലോ, ഞാൻ സുമിത്രയാ. ഒന്ന് ഇവിടം വരെ വരൂ. ആ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിവിടെ പാക്കിംഗില്ല, എല്ലാം കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ശരി, ഞാൻ ഇറങ്ങുന്നു. നടക്കില്ല, നടക്കില്ല, 100% നടക്കില്ല. പ്രകാശ്, അവർക്ക് തോന്നിയതുപോലെ തോന്നിയിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാ ഇവിടെ ആരാ പോവായിരിക്കുന്നത്? ചേട്ടാ, അത് കൊള്ളാമല്ലോ. പതുക്കെ, ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ അല്ലേ. എന്ത് പ്രൊമോഷൻ? അങ്ങനെ ഇവിടെ ആരും പ്രൊമോട്ട് ചെയ്യണ്ട. സ്വൈര്യമായിട്ട് ജീവിക്കുന്നിടയ്ക്ക് ഓരോ കോടാലി. ഞാൻ വരണേ നിന്റെ ബാങ്കിലേക്ക്, നിനക്ക് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന്മാർ എന്ത് ചെയ്യും? പ്രകാശ് പതുക്കെ, ആളുകൾ നോക്കുന്നു. നോക്കട്ടെ, ഐ ഡോണ്ട് കെയർ. അല്ലെങ്കിൽ തന്നെ എല്ലാരും അറിയിട്ട് ബാങ്കുകാരെ കളിയൊക്കെ. എന്താ ഇത്? മനസ്സിലാവുന്നിട്ട് ചോദിക്കുക. ഓഹോ, തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. തനിക്ക് എന്താ അറിയേണ്ടത്? ഞങ്ങൾ തമ്മിൽ ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. തനിക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കേക്ക്. അല്ലെങ്കിൽ താൻ പോരോന്ന്. ദാ കിടക്കുന്ന ഊട്ടി ട്രിപ്പ്. ഊട്ടിയിൽ ഇനിയും പോവാലോ. വേണ്ട, ഊട്ടിയിലും പോണ്ട, ഒരു സ്ഥലത്തും പോണ്ട, എറണാകുളത്തും പോണ്ട. പുറത്ത് എവിടെയെങ്കിലും വെച്ച് പറഞ്ഞ ബഹളം ഉണ്ടാക്കില്ല എന്ന് കരുതിയാണ് റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞത്. അവിടെ എന്താ കാട്ടിക്കൂട്ടിയത്? പിന്നെ കാട്ടിക്കൂട്ടാതെ ഞാൻ നിന്റെ കൂടെ അവിടെ ശൃംഗരിക്കണോ? നിനക്കറിയാലോ, 1.5 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ദിവസമെങ്കിലും നമ്മൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ? പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ. പ്രകാശ്, ഒന്നും പറയണ്ട. യു ഡു വൺ തിങ്, ജോലി റിസൈൻ ചെയ്യ്. എന്താ പ്രകാശ് പറയുന്നത്? രാജിവെക്കാന്ന് പറഞ്ഞാ പറയാൻ ഈസിയാ, കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കൂ. പ്രാക്ടിക്കൽ മാങ്ങാ തൊലി, നിനക്ക് വലിയ ജോലിയും പ്രൊമോഷനും ഒക്കെ ആണല്ലോ. എന്താ, എനിക്ക് പ്രകാശിനെ പിരിഞ്ഞിരിക്കാൻ വിഷമമില്ലെന്നാണോ? കഷ്ടമുണ്ട് കേട്ടോ. എന്നാ പിന്നെ കാര്യം ചെയ്യ്, പ്രൊമോഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്ക്. അപ്പൊ ഈ ട്രാൻസ്ഫർ ഒഴിവാക്കല്ലോ. നല്ല കഥയായി. പ്രൊമോഷൻ വേണ്ടെന്ന് വെക്കാനോ? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേക്കണ്ട. എന്നിട്ട് എന്തായി തീരുമാനം? തീരുമാനം എന്താവന, അവള് നാളെ പോവുക. അതിനിടയ്ക്കാണ് അമ്മായി പിന്നെ MP വന്ന് ചാടിയത്. അങ്ങ് ഏരും അവളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നീ കിടന്ന് ബഹളം വെക്കണ കണ്ടാ തോന്നും വല്ല പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ എന്ന്. ആഴ്ചയിൽ ഒന്ന് പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ, എറണാകുളം അല്ലേ? എന്നാൽ എനിക്ക് അവള് വീട്ടിലില്ല, ശരിയാവില്ല ചാക്കോച്ച. നിനക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും, പിന്നെ ഇതങ്ങടെ യൂഷ്വലായിക്കോളും. ചേടാ, ഓരോരുത്തരന്മാരവനവന്റെ ഭാര്യമാരെ ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വേളാങ്കണ്ണി മാതാവിനും ഇടപ്പള്ളി പുണ്യാളനും എഴുതി എത്തിക്കുക. ഇതൊന്നും ഇല്ലാണ്ട് ദൈവം തന്ന അനുഗ്രഹം അല്ലടാ കുട്ട. ആഹാരമെല്ലാം നേരത്തിനും കാലത്തിനും കഴിക്കണം. അലക്കാനുള്ള തുണിയൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണ്ട, ഇവിടെ ഇട്ടിരുന്നാ മതി, ഞാൻ വന്നിട്ട് കഴിക്കോളാം. പിന്നെ കണ്ടമാനം ഉറക്കം അളക്കരുത്. ഇങ്ങനെ മുഖം വീർപ്പിച്ച് കിടന്നാലോ? ശനിയാഴ്ച വൈകിട്ടത്തെ ഡേ എക്സ്പ്രസ്സിൽ ഞാനിങ്ങ് എത്തില്ലേ? ഞായറാഴ്ച മുഴുവൻ നമ്മൾ ഒരുമിച്ച്, പിന്നെ തിങ്കളാഴ്ച രാവിലത്തെ വേണമെന്ന്. ദാ വരുന്നച്ചാ. ഞാൻ കാത്തിരിക്കും ശനിയാഴ്ച വൈകിട്ട്. ഭദ്രൻ, ആ മിസ്സസ് ശേഷാദ്രി വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഓ, പറഞ്ഞിട്ടുണ്ട്. മിസ്സസ് ശേഷാദ്രിയുടെ ഒരു ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട് പോലെ അവിടുത്തെ രീതികളൊക്കെ. ഞാൻ തന്നെ ഇവിടെ അവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. അപ്പോ ഇറങ്ങാം മോളെ. സുമൂർത്തി, ഈ കാസറ്റിൽ എഡിറ്റ് റൂമിൽ സെറ്റപ്പ് ചെയ്യും, എല്ലാം ഒന്ന് ക്യൂ ചെയ്ത് വെച്ചോളൂ. ഹലോ പ്രകാശ്. ഹായ് സുമിത്രയാ, നീ എന്താ എത്തി ഉടനെ വിളിക്കാത്ത്? എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫൊക്കെ? അവിടുത്തെ നമ്പർ എത്രയാ? 361069. ആ പിന്നെ ഹോസ്റ്റലിൽ വിളിച്ച് ആദ്യം എന്നെ ചോദിച്ചിട്ട് കട്ട് ചെയ്യണം, പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാ ഞാൻ എടുക്കാം. പിന്നെ
അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു ദിവസം കൊണ്ട് ഒരു വിശേഷവുമില്ല. മതി, വെക്കട്ടെ. എന്താണ് സുമിത്ര കുട്ടാത്? ഈ ചേട്ടന് ഫോണിൽ കൂടെ എങ്കിലും ഒരു ഉമ്മതാ? പോടുന്ന ഓഫീസായത്. ഇത് പിന്നെന്താ ജയിലാ? ഞാൻ രാത്രി വിളിക്കാം. വേണ്ട വേണ്ട, എപ്പോഴും വിളിക്കണ്ട, ബില്ല് ഒരുപാടാവും. ഞാൻ വിളിക്കും വിളിക്കും വിളിക്കും. വിളിക്കണ്ട, ഞാൻ വെക്കട്ടെ. ഹലോ, ഞാനാ. ആ, എന്താ വിളിച്ചത്? ഒന്നുമില്ല, വിളിക്കണം തോന്നി. ഓ, നീ ഇല്ലാതെ എനിക്കിവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാനും കൂടി അങ്ങോട്ട്. എന്താ പ്രകാശത്, ചെറിയ കുട്ടികളെ പോലെ. നീ ഇങ്ങോട്ട് വാടി, നിന്റെ മണമില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പ്രകാശ് STD ആണ്, വെറുതെ വിളിച്ചിട്ട് കാശ് കളയാൻ. ശനിയാഴ്ച ഞാനങ്ങ് എത്താം. എടി, നീ ശനിയാഴ്ച ഇങ്ങോട്ട് എത്തണേ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. ഞാനങ്ങ് എത്താം. ഞാൻ വെക്കാണേ, വെക്കട്ടെ. സുമി, ഹലോ, ഹലോ. ചിരിക്കുക ചിരിക്കുക. നീ എവിടെ വേണേ പൊക്കോ, എറണാകുളത്തേക്കല്ല, ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നീ പൊക്കോ. എടി, വെറും 300 രൂപ ശമ്പളം കൂടുതൽ വേണ്ടിട്ട് നീ എന്നെ അറ്റ എറണാകുളത്തേക്ക് പോയത്? നീ ഇല്ലാതെ ഒരു ദിവസം ഞാൻ ഇവിടെ തനിച്ചേർ ഉറങ്ങിയിട്ടുണ്ടോ? നിനക്കറിയാലോ അത്. കളിയാക്ക, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എന്റെ സ്വഭാവം നീ ചീത്തേക്കരുത്. എടി, നീ ഇല്ലാതെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് നിനക്ക് കാണണോ? കാണോ നിനക്ക്? ഓടി കിടന്ന് കെട്ടച്ച് നീ പോയില്ലേ? ഒരു 300 രൂപ ശമ്പളത്തിന് വേണ്ടിട്ട് പൊക്കോ, എവിടെ വേണേ പൊക്കോ. എനിക്കെന്താ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലേ? അത് കാണണമല്ലോ, ഞാൻ തനിച്ചിട്ടൊന്ന് ഉറങ്ങിക്കോളാം. എനിക്കാരും വേണ്ട, എനിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഹലോ. ആ, ഞാനാ. രാവിലെ ഭയങ്കര കുക്കിംഗ് ആണ് അച്ഛനെ. ഭാര്യ ഇല്ലാതെ വല്ലതും കുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണ്ടേ? അവളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവളുടെ വിചാരം. ആ, ഞാൻ 10 മണിക്കെത്താം. ഞാൻ 10 മണിക്കെത്താം. ആ ഇല്ല, ഞാൻ 10 മണിക്കെത്താന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ റെഡി ആയിരിക്കണം മിസ്റ്റർ. 10 മണിക്കെത്താന്ന് പറഞ്ഞാൽ 10 മണിക്കെത്തും. വന്നില്ലെങ്കിലും ഒന്നുള്ളതല്ല, ഞാൻ എത്താന്ന് 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ? കാലത്ത് എനിക്കൂടെ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എത്താം. എത്താം, ഓക്കെ. റെഡി പ്രകാശ്. ഓക്കെ സർ, തുടങ്ങിക്കോളൂ, സ്റ്റാർട്ട്. തീരപ്രദേശങ്ങളിലെ പാവപ്പെട്ട ഫിഷർമെൻ്റെ നന്മയ്ക്കായി പല നല്ല പ്രോജക്ട്സും സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിൽ വരുത്തുന്ന. എത്ര നേരമായി സാർ ഇത്? സാർ, യു ടേക്ക് യുവർ ഓൺ ടൈം, വെറുതെ കളയാൻ സമയമില്ല. അതുകൊണ്ടാ പ്രകാശ്, വൺ മൊമെന്റ്. എന്താ ചൂടാവല്ലേ പ്രകാശ്? നിന്റെ മനസ്സ് ഫ്രീ അല്ല, അതാ. നീ ആദ്യം റിലാക്സ് ചെയ്. ശരി, തുടങ്ങാം. നിനക്ക് എന്ത് പറ്റി പ്രകാശ്? മൂഡ് ശരിയില്ലെന്നേ, പെട്ടെന്ന് എല്ലാ ഋതുവും തെറ്റിയ പോലെ തോന്നുന്നു. ഒറ്റയ്ക്കായപ്പോ വല്ലാത്ത ബോറടി. പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനോട് ഇൻട്രസ്റ്റും ഇല്ല. താ ഒരു കാര്യം ചെയ്, കുറച്ച് ദിവസം ലീവ് എടുത്ത് എറണാകുളം വരെ ഒന്ന് പോയി സുമിത്രയെ കണ്ട് കുറച്ച് ദിവസം താമസിച്ച് ഫ്രഷ് ആയിട്ട് വാ. ആ, ഞാനും അതിനെ കുറിച്ച് ചിന്തിച്ചു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു.
ഞാൻ മിസ്റ്റർ പ്രകാശിനെ വിളിപ്പിച്ചത്. പണ്ഡിറ്റ് ആദിത്യവർമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാനി സിംഗർ? അതെ, കേരളത്തിൽ നിന്നും ബോംബെയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. പേര് കേട്ടിട്ടുണ്ട്, മലയാളിയാണെന്ന് അറിയില്ലായിരുന്നു. ആ, കഴിഞ്ഞ 4-5 വർഷമായി പൊതുവേദികളിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. ബോംബെയിലെ താമസം മതിയാക്കി ഇപ്പൊ ഇവിടെ അടുത്തടുത്ത് ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. ഡൽഹിയിൽ നിന്നൊരു നോട്ട് വന്നിരിക്കുന്നു, എത്രയും വേഗം അദ്ദേഹത്തെ കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന്. ഞാൻ മിസ്റ്റർ പ്രകാശിനെയാണ് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ബട്ട് മാഡം, എനിക്ക് കുറച്ച് ലീവ് വേണമായിരുന്നു. നോ നോ, ഇപ്പൊ ലീവ് തരാൻ പറ്റില്ല. ഒരു പ്രത്യേക ടൈപ്പാണ് മിസ്റ്റർ വർമ്മ. മീഡിയ പീപ്പിളിന് പുള്ളി പിടികൊടുക്കാറില്ല. വളരെ ബുദ്ധിപൂർവ്വം അപ്രോച്ച് ചെയ്താലേ കാര്യം സാധിക്കൂ. അതിന് മിസ്റ്റർ പ്രകാശ് തന്നെ വേണം. പ്രോഗ്രാം നന്നായിരിക്കണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രകാശിനെ ചെയ്യാം. എന്ത് പറയുന്നു? ശരി മാഡം. हां तो लीजिए, आपकी बात समझ में आ गई है और आपकी फरमाइश पर पेश किया जा रहा है वो गाना जिसके लिए ये बता देना मैं जरूरी समझता हूं कि इस गाने पर पंडित आदित्य वर्मा को बेस्ट हिंदुस्तानी क्लासिकल सिंगर का नेशनल अवार्ड मिल चुका है. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആരോ വരുന്നുണ്ട്. ഇവിടെ ആര് വരാനാ? നമസ്കാരം സാർ. നമസ്കാരം, വരൂ. ഇരി. എവിടെ നിന്നാണ്? ഞാൻ സിറ്റിന്ന് വരിക. എന്നെ കാണാൻ തന്നെ വന്നതാണോ? അങ്ങനെ ചോദിച്ചാ, ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സാർ ഇവിടെ താമസിക്കുന്നു. സാറിന്റെ പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോ നേരിട്ട് കാണാൻ തോന്നി. ഓ സോറി സോറി സോറി. അപ്പോ നേരിട്ട് കാണണം തോന്നി. റിയലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് സർ. സാറിനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാ. ഇത്ര നല്ല കാറ്റ് എവിടെ നിന്ന് വരുന്നത്? കടത്തീരല്ലേ. ഓ കറക്റ്റ്, എക്സാക്ട്ലി. അപ്പോ മകളാണല്ലേ? അതെ. I am Prakash. ഞാൻ കൃഷ്ണ. കൃഷ്ണ, ഇറ്റ്സ് എ സ്ട്രേഞ്ച് നെയിം. എന്ത് ചെയ്യുന്നു? അച്ഛനെ പോലെ തന്നെ മ്യൂസിക്? ഞാനൊരു ടീച്ചറാണ്, മ്യൂസിക് ടീച്ചർ അല്ല. ഞാൻ മാറ്റിലേക്ക് വരാം. ഞാനിവിടെ ടി വി സെന്ററിൽ വർക്ക് ചെയ്യാം. സാറിനെ കാണാമെന്ന് ശരിക്കൊരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയാ. എന്താ? ദൂരദർശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്കുക. എന്നെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറിന്റെ അനുവാദം കിട്ടിയ ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ല. സാർ ആദ്യം ഇങ്ങനെ പറയുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച്. നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ എന്റെ അഭിപ്രായം മാറാൻ മാത്രമുള്ള ബന്ധം അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. വാ. ഇല്ല ഇല്ല. എന്നാലും സാർ ഒന്നുകൂടി ആലോചിച്ച ഞാൻ ഇനി ഒരിക്കൽ വരാം. ഇക്കാര്യത്തിന് വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ചായ
അങ്ങേര് സാധ്യമല്ലെന്ന് പറഞ്ഞാ പിന്നെ എനിക്ക് എന്ത് ചെയ്യണക്കും? എനിക്കും ഇയാളുടെ കാലു പിടിക്കാനൊന്നും അല്ല. അയാൾ എന്ത് പാട്ടുകാരാണെന്ന് പറയുന്നത്? എന്തോ മാങ്ങാതിൽ ഹിന്ദുസ്ഥാനി പാടിയിട്ടുണ്ടെന്ന്. അങ്ങേര് ആളൊരു മുരടന മുരടനാ. ഞങ്ങൾ എന്തുവേണം? പോയി ചാവണോ? ശരി, നിർത്തിയാണ് വർത്താൻ കണ്ടി ചൊറിഞ്ഞു. മിസ്റ്റർ മൂർത്തി, ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്ത്, ഒരു തരത്തിൽ എടുക്കില്ലെന്ന് വെച്ചാ. ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാ. കുറെ ലിഫ്റ്റിക്കുണ്ട് പോരും, ഓരോ വൃത്തിയേട്ടവന്മാര് പാട്ട് പാടും, അതല്ലെങ്കിൽ നാസരം വായിക്കും, അതിന്റെ പിന്നാലെ ദൂരദർശനം പോവാ. നമുക്ക് ഈ പണി പറ്റില്ല, ഞാൻ പോവട്ടെ. ഹലോ പ്രകാശ്, ഞാൻ കൃഷ്ണയാണ്. ആദിത്യവർമ്മയുടെ. ആ മനസ്സിലായി, എന്താ കാര്യം? വരാമെന്നോ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഞാൻ എന്താ വരുന്നു. ആരാ? ആ ഹിന്ദുസ്ഥാനിയുടെ മോള. ആണോ? എന്നാ നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് നാലും നല്ല വർത്താനായിട്ട് പറയാ, അപ്പോഴേ തന്തി മോളും പഠിക്കുള്ളൂ. പറയല്ലേ, പിന്നെ ഞാനില്ലട നിന്റെ കൂടെ. വൈകുന്നേരം ഞാൻ വന്നോട്ടെ, നമുക്ക് ജിഗിൻ ചക്ക ചക്ക. സോറി, ബുദ്ധിമുട്ടായില്ലേ? ഇറ്റ്സ് ഓക്കെ. എന്താ കാര്യം? അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ. അതെ, ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് കൂട്ടത്തിൽ ഒന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്നുമില്ല കലാകാരന്മാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അയ്യോ മിസ്റ്റർ പ്രകാശ്, സംഗീതത്തിൽ അതിപ്രഗത്ഭരായ ത്യാഗരാജ ഭാഗവതർ, ചെമ്മാംകുടി ശ്രീനിവാസയ്യർ, ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, സുബിൻ മേത്ത, വയലാർ കണ്ണദാസ്, കുന്നക്കുടി വൈദ്യനാഥൻ, വയലിൻ എന്തിനെ കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തുള്ളൂ. പക്ഷെ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. തന്റെ അച്ഛനെല്ലാം എന്നോട് കാണിച്ചതേ വെറും ചീപ്പ് ജാറയാ. കഴിഞ്ഞോ? പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല. എനിക്ക് പ്രകാശിനെ അറിയാം. ഐ മീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്, ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ. അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ അഭിനന്ദനങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനു മുൻപ് അച്ഛൻ, അച്ഛനെ കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. ഞാൻ വാക്ക് തരുന്നു. അപ്പോ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ല, എവിടെ? എനിക്ക് മെഡിക്കൽ കോളേജിന് അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ പോകും? നല്ല ചോദ്യം. കാറുള്ള ആൾക്ക് ഒരു ലിഫ്റ്റ് തന്നൂടെ? വാ വാ. ആദ്യമായിട്ട് വന്നല്ലേ, വരൂ, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം. ഇല്ല, പോട്ടെ. വരുന്നേ. കൃഷ്ണ ഒറ്റയ്ക്ക് എവിടെ? അല്ല, ആരാ കൂട്ടുന്നത്? പ്രകാശ്. ഞാൻ വരുന്നതിന് മുമ്പും പോയതിനു ശേഷവും പലർക്കും അത്ഭുതമായിരുന്നു. പ്രകാശ് ചോദിച്ച പോലെ എല്ലാരും ചോദിക്കും, പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടേയില്ല. ബോംബെയിൽ ജനിച്ചു വളർന്നോണ്ടാവാം, പിന്നെ അടുത്ത ഫ്ലാറ്റിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. അവർക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. പിന്നെ ഞാനൊരു ടിപ്പിക്കൽ ടൈപ്പാണ്. ഈ സിറ്റിയിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കാരുമില്ല. ആഴ്ചയിൽ അഞ്ചു ദിവസം കുട്ടികളുടെ കൂടെ, രണ്ടു ദിവസം അച്ഛൻ്റെ കൂടെ. ഓ ഐ എം സോറി പ്രകാശ്, ഇരിക്കൂ, ഞാൻ നല്ല ചൂട് ചായ ഉണ്ടാക്കാം. പക്ഷെ അമ്മ മരിച്ചിട്ട് കച്ചേരിക്ക് പോകുമ്പോഴെല്ലാം അച്ഛൻ്റെ കൂടെ അമ്മയായിരുന്നു. പൂനെയിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അവിടെ വെച്ച് തന്നെ
അതോടെ അച്ഛൻ സംഗീതം നിർത്തി. ആരെല്ലാം നിർബന്ധിച്ചിട്ടും അച്ഛന്റെ മനസ്സ് മാറിയില്ല. അച്ഛന് കഴിയില്ല, അതായിരുന്നു സത്യം. അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ ഫസ്റ്റ് അറ്റാക്ക് വന്നു. എല്ലാം കൂടി ആയപ്പോ ബോംബെയിലെ താമസം മതിയാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അത് നന്നായെന്ന്. അച്ഛന് വളരെ മാറ്റം വന്നു. ഓ, പ്രകാശിന് ചായ തണുത്തു, ഞാൻ ബോറടിപ്പിച്ചോ? പ്രകാശ്, ഈ ഡോക്യുമെന്ററിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അച്ഛൻ കുറെ കൂടി ആക്റ്റീവ് ആകും. ഒരാഗ്രഹമേ എനിക്കുള്ളൂ, ഒരിക്കൽ കൂടി അച്ഛന്റെ ലൈവ് പ്രോഗ്രാം നടക്കണം. എന്റെ പഴയ അച്ഛനായി വെള്ളവസ്ത്രം ധരിച്ച് കാശ്മീർ ഷോളും പൊതച്ച് സ്റ്റേജിലൊന്ന് കാണാൻ. നമുക്ക് ശ്രമിച്ചു നോക്കാം. ധാരാളം പേര് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തിരിച്ചുവരുമെന്ന് കാണാൻ. ഞാൻ കൃഷ്ണനെ വിളിക്കാം. അതെ ശരി. അതെ ഓക്കെ. നീയോ? ആ, ഞാൻ തന്നെ. എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നു, എന്താ ഒന്ന് വന്നൂടെ? ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. വാ. പാട്ടും കൂത്തും ബഹളവും. മുറിയുടെ ഒരു കോലം കണ്ടില്ലേ? മുറിയുടെ കോലം പോട്ടെ, നീ എന്റെ കോലം നോക്ക്. നീ പോയ പിന്നെ ഞാൻ നേരെ ജീവിതം ഭക്ഷണം കഴിച്ചിട്ടില്ല, ആഹാരമില്ല, വെള്ളമില്ല, വായുമില്ല. എന്നാൽ അല്പം സ്നേഹം തരാൻ ആരെങ്കിലും, അതുമില്ല. മനുഷ്യൻ ഇവിടെ കത്തി കരിഞ്ഞിരിക്കുക. ഒരു കുഴപ്പമില്ല, മുമ്പത്തേലും നന്നായിരിക്കാം. ദുഷ്ടേ, നീ എനിക്ക് എന്താ തിന്നാൻ കൊണ്ടിരിക്കുന്നത്? ചോക്ലേറ്റോ കാഡ്ബറീസോ? മോന് ഫാറക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കലക്കി തരട്ടോ? ൂർത്തം കുറച്ചുകൂടെ അവർ ദോണ. വല്ലപ്പോഴെടുത്ത് ഒന്ന് പൊടി തട്ടി കളയുക, ശ്രുതി നോക്കുക, തീർന്നു. മ്യൂസിക്കുമായിട്ടുള്ള അച്ഛന്റെ ബന്ധം ഈ നിലയിലായിരിക്കുക. ആര് പറഞ്ഞു അങ്ങനെയാവാൻ കഴിയോ കൃഷ്ണ? എനിക്ക് സമ്മതിച്ചു. പക്ഷേ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴേ അതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അത് എന്താ നിന്റെ ഭാവം? തർക്കിക്കാനാണെങ്കിൽ ഞാനില്ല. അച്ഛന്റെ ഫീലിങ്സ് എനിക്കറിയാം. വീണ്ടും പാടാൻ ഞാൻ നിർബന്ധിക്കുകയല്ല, അച്ഛനെ കൂട്ടിന്ന് ഒന്ന് പുറത്തിറങ്ങി കാണാൻ വേണ്ടിട്ടാ. എന്റെ മോളെ, നിനക്ക് എന്താ വേണ്ടത്? പ്രകാശ് എന്ന് പറഞ്ഞ കാര്യം. പ്രകാശോ? ഏത് പ്രകാശ്? ആ അതെ, അന്ന് വന്ന് ആ ടിവിയിൽ വർക്ക് ചെയ്യുന്ന. അച്ഛന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കയാൾ.
എനിക്ക് ഇനി അതൊന്നും വയ്യ മോളെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കുക. അങ്ങനെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാമല്ലോ. റെഡിയാണെന്ന് ഞാൻ അയാളോട് പറയട്ടെ. ഒന്നും പറ്റില്ല, ആദിത്യവർമ്മയുടെ കഴിവിനെ കുറിച്ച് ആൾക്കാർ അറിയുന്നത് ഈ മോക്ക് അഭിമാനമല്ലേ അച്ഛാ. ഇതുവരെ റെഡിയായില്ലേ? അവരിതെല്ലാം സെറ്റ് ചെയ്ത് കാത്തിരിക്കുക. ഞാൻ എപ്പോഴേ റെഡിയായി. ഇതാണോ വേഷം? എന്താ ബോധിച്ചില്ലേ? അയ്യേ നല്ല ശേല്. അവർക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടതേ വെള്ളിമര പോലത്തെ ആദിത്യവർമ്മയല്ല. കേരളത്തിലൊരു കുഗ്രാമത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വെന്നിക്കൊടി പാറിക്കുകയും ഒട്ടേറെ ബഹുമതികൾ പിടിച്ചെടുക്കുകയും ചെയ്ത പണ്ഡിറ്റ് ആദിത്യവർമ്മയാണ് മൈ ഗ്രേറ്റ് ഫാദർ. നീ എന്നെ കോല കെട്ടിച്ച് അടങ്ങുള്ളൂല്ലേ? ഈ കോലും കെട്ടി കുറെ കാലം ബോംബെയിൽ വലിച്ചതല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു ചമ്മല്. തുടങ്ങാം. പതിവ് ചോദ്യങ്ങളൊന്നുമില്ല, ഞാൻ കൃഷ്ണയുടെ അമ്മയുടെ ഫോട്ടോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. Yeah.
ശരിക്കും ഞാൻ സാറിനെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഏയ്, പതിവ് പോലെ ഒരു ബോറൻ അഭിമുഖപഥമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാനും നിങ്ങളോടൊപ്പം എൻജോയ് ചെയ്തു. ഒരാഴ്ച പോയത് അറിഞ്ഞില്ല. എന്നായിരിക്കും പ്രോഗ്രാം ടി വിയിൽ വരിക? ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, വരും താമസിയാതെ. ഏതായാലും അന്ന് പ്രകാശ് ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. എന്താ മോളെ? അതെ, വരാം. എനിക്ക് സാറിനോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താത്? സാറ് പൊതുവേദികളിലേക്ക് പഴയ ഫോമിൽ തിരിച്ചു വരണം. അമ്മയുടെ സ്ഥാനത്ത് സ്റ്റേജിൽ കൃഷ്ണ ഉണ്ടാവുമല്ലോ, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്തു. സാറെന്ത് പറയുന്നു? വരട്ടെ, നമുക്ക് ആലോചിക്കാം. അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ? മൂഡ് മാറിയെന്ന് തോന്നുന്നു. ആലോചിക്കാന്ന് പറഞ്ഞില്ലേ? അത് ഇംപ്രൂവ്മെന്റിന്റെ തെളിവാ. കൈസായി ബാബുറാം, ടി കെ പ്രസാദ്. ബോംബെയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോ ബാബുറാമിന് വലിയ വിഷമമായിരുന്നു. അതെന്താ? അവിടെ ഒരു പെൺകുട്ടിയുമായി റൊമാൻസ്. പക്ഷേ അവസാനം വരെ മനസ്സിൽ വെച്ചേ ഉള്ളൂ, തുറന്നു പറയാൻ ധൈര്യം കാട്ടിയില്ല. പ്രകാശ് എന്താ വിവാഹം കഴിക്കാത്തത്? വിവാഹോ? അയ്യോ, എനിക്കൊരു പ്രേമം വല്ലതും? പ്രേമോ? എന്താ ചിരിച്ച്? ഒന്നുമില്ല. പറയുന്നേ, കളിയാക്കരുത്. ഇല്ല, ഭാവി വരനെ കുറിച്ച് സ്വപ്നം കാണാന്ന് പറയാറില്ലേ, പക്ഷെ അതിൽ കൂടുതൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറ്. കളിക്കൂപ്പുകൾ നിറഞ്ഞ് ഒരു കൊച്ചുമുറി, ഇളം നീല പെയിന്റ് അടിച്ച ചുവരുകൾ, വിൻഡോസിനെല്ലാം വില്ലീസ് കർട്ടനുകൾ. അങ്ങനൊരു മുറി ഞാൻ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. മെറി പോപ്പിൻസിലെ ആ രണ്ട് കുസൃതികളില്ലേ, അതുപോലെ രണ്ടെണ്ണം. ഹലോ പ്രകാശ്. ആ സുമിയ, എന്താ പറയേ? ഒന്നുമില്ല, ഞാനേ ഈ ആഴ്ച വരില്ല കേട്ടോ. എന്താ കാര്യം? നമ്മുടെ മാധവമാമയുടെ മോളില്ലേ സുജ, അവളുടെ എൻഗേജ്മെന്റാ ഞായറാഴ്ച ഇവിടെ വെച്ച്. നിനക്ക് അവരോട് പറ്റില്ലെന്ന് പറയരുതായിരുന്നോ? അവര് വന്ന് നിർബന്ധം പിടിച്ചിരിക്കുക, ഞാൻ ചെല്ലണമെന്ന്. കേക്കുന്നുണ്ടോ? ആ വേറൊന്നുമില്ല, അസുഖമൊന്നുമില്ലല്ലോ. ഇല്ല, ഞാൻ വെക്കുകയാണ്, ഇടയ്ക്ക് വിളിക്കോ. ആ രാത്രി 10 മണിക്ക് ശേഷം വിളിച്ചാൽ മതി, അപ്പൊ ചാർജ് കുറയും. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. Anything else, madam? Well, I want... Hi, Prakash. Irikkum? Prakash, karicho? No. Krishna, enda padavilla restaurant laga? Innu njan ente cooking cancel edu. Uchikku shesham kuttikaluvayittu zoo il chutti adikkayirunnu. Ah, mrugangale kaanikkanayirunnu ee kuttile konna kannadare munpil ninna parayirunno. Adilum nallathu ningude office kondirunnalle. Ah, achum Prakashine therakkirunnu. Pulli bhayangara impressed aayirikkya. Aha. അതെന്നെ അടുത്തറിയാത്തോണ്ടല്ല തെറ്റിദ്ധാരണയാ. അപ്പോ തല്ലിപ്പൊളിയാ? പിന്നെ അല്ലാതെ. എനിക്ക് തോന്നുന്നില്ല. ഒരു മട്ടൻ കട്ട്ലറ്റ്, ഒരു ലിംക പട്ടപ്പൊട്ടിയോ, ഒരു ഐസ്ക്രീം. ഇപ്പൊ കൊണ്ട് തിരിച്ച് വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം. താങ്ക് യു, വെൽക്കം. ഇല്ല, ബൈ. ഓക്കേ ദെൻ, ബൈ.
മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രകാശ് ഇന്ന് ലീവാണ്. ഓ, ഞാൻ നാളെ വരാം. ഞാൻ നാളെ വിളിക്കട്ടാ. ദേ ഒന്ന് നിന്നേ, ഒന്ന് നിന്നേ. പ്രകാശിനെ അന്വേഷിച്ചു. ആരാന്ന് പറഞ്ഞേ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ, മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. പ്രകാശിനോട് എന്തിനു പറയാനുണ്ടോ? ഇല്ല, ഞാൻ നാളെ കണ്ടോളാം. വേറൊന്നുണ്ടല്ല, പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളൂ. ഒന്നുമില്ലെന്നേ. അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ. അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം. നമ്പർ 251 ഗാന്ധി നഗർ തേർഡ് സ്ട്രീറ്റ്. താങ്ക് യു. ആയിക്കോട്ടെ. പ്രകാശ്, പ്രകാശ് ആ ടൗൺ എടുത്തു തരൂ. ഹായ് പ്രകാശ്. എന്റെ അമ്മേ. പ്രകാശ്, ആരാ അവിടെ? പ്രകാശ്, പ്രകാശ്. അറിഞ്ഞോ അറിയാതെയോ ഒരാളും ഈ വീട്ടിൽ വന്നുകൂടാന്ന് പറഞ്ഞിട്ടില്ല എന്നോട്. ഐ വിൽ ഷൂട്ട് ഹിം. വേർ ഈസ് മൈ ഗൺ? എന്റെ തോക്ക് അവിടെ. അമ്മാവ, തോക്കെടുക്കരുത്, തോക്കെടുക്കരുത്. അമ്മാവ, അമ്മാവ, അവൻ അറിയാതെ വന്ന് പെട്ടു പോയതാ. മേലാലും ആവർത്തിക്കില്ല അമ്മാവ. നിന്നോട് ഇത് ഫസ്റ്റ് വാർണിംഗ് അല്ല, പരമാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മാവ, സാധനങ്ങൾ ഉടക്കരുത്. അമ്മാവ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കൂ. അമ്മാവ, ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓ ശരി അമ്മാവ. നോക്കി നിൽക്കാൻ പെട്ടെന്ന് കേറ്. ദൈവഭാഗ്യം, വെറും ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കഥകളൊന്നും അറിയില്ലല്ലേ. പത്താളത്തിൽ പോയി വട്ടളകിന്റെ അമ്മാവൻ കേട്ടില്ലേ അവിടുത്തെ വേളങ്ങള്? രണ്ട് ലോഹമായത്തിനുള്ള കണ്ട് ചീറിപ്പാഞ്ഞ് വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചു വിരിച്ചു കാട്ടി. തോക്കുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന അമ്മാവന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പോലും വിറയ്ക്കും. തലനാരിയുടെ വ്യത്യാസത്തിന് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. എന്റെ ലൈഫിന്റെ ട്രാജഡിയാണത്. മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം. എന്നെ കാണാൻ ആരും വരുന്നു. പുള്ളിക്ക് ഇഷ്ടമല്ല. 24 മണിക്കൂറും ഫിറ്റ്. പ്രകാശ് എന്തിനാ ഇങ്ങനെ ഒരാളിന്റെ കൂടെ ജീവിക്കുന്നത്? എന്തൊക്കെയായാലും രക്തബന്ധമല്ലേ. അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല. കൃഷ്ണൻ ഒരിക്കലും അങ്ങോട്ട് വരരുത്. അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ വരില്ല. ഇന്ന് വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ തടിയൻ, മീശയില്ലാത്ത കുള്ളൻ. ആര്? ചാക്കോച്ചനോ? ആ, അയാൾ അഡ്രസ് തന്നുകൊണ്ടാ. എന്റെ പൊന്നെ, ചാക്കോച്ചൻ പറയുന്നൊന്നും ദൈവത്തോട് വിശ്വസിക്കില്ലേ? ഇല്ല, ഞാൻ വന്നത് എന്റെ ഒരു ബുക്ക് ഇന്നലെ കാറിൽ വെച്ച് മറന്നുപോയി. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രസന്റാ. ഞാൻ കരുതി അതെനിക്കുള്ളതായിരിക്കും. ആ, അങ്ങനെ കരുതി പോയതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചറിയില്ല. വീട്ടിലേക്ക് അയച്ചോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ, നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവണ്ട. ഇതോ? ആ, ഇതെന്താന്നാ ഞാൻ ചോദിച്ചത്. സത്യം പറ പ്രകാശെ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്നേ.
അങ്ങനെയൊന്നും പറഞ്ഞില്ലേ? ഒന്നുലീ വേണ്ടാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒന്നുലീ വേണ്ടു. പിന്നെ നിങ്ങൾ എന്തിനാ നോക്കുന്നത്? എങ്ങനെ എങ്ങനെ? അത്രയ്ക്കൊന്നും ഇല്ല. അത് പിന്നെ കള്ള ചെക്ക, എനിക്ക് നിന്നെ അറിയില്ലേ ചൂട്ടാങ്കി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക്. ജീവിതത്തിന്റെ താളം തെറ്റി, ഉറക്കം വരണില്ല. ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം വരണ്ടേ? വേണ്ട, ന്യായീകരണം ഒന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ, സൂക്ഷിച്ച് കളിച്ചോ. അനുഭവം ഉള്ളതുകൊണ്ട് പറയണതടാ മോനെ. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട, ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. എന്താ കാര്യം? അന്ന് ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞതല്ലേ ടെലിഫോൺ ബില്ലിന്റെയും കറണ്ട് ബില്ലിന്റെയും കാര്യം. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ആയെന്നറിയോ? ഫോൺ അവർ എടുത്തോണ്ട് പോവും. എടുത്തോണ്ട് പോട്ടെ. എല്ലാം കളിയായിട്ട് എടുക്കരുത്, വീട്ടുകാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ വേണം. മനസ്സില്ല വീട്ടുകാര്യങ്ങൾ നോക്കാൻ. നിന്നോട് ആരാ പറഞ്ഞ എറണാകുളത്തേക്ക് പോവാൻ? വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കുന്നില്ലേ? എനിക്കിവിടെ 100 കൂട്ടം ജോലി ഉള്ളതാ. കൂട്ടത്തിൽ ചിലപ്പോ ഇതൊക്കെ വിട്ടുപോയിന്ന് വരും. ഇങ്ങനെ ബഹളം വെക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ബഹളം വെക്കും, നിന്റെ ഈ സ്വഭാവം അതിന് കാരണം. എപ്പൊ നോക്കിയാലും ചില സില്ലി കാര്യങ്ങൾ പറഞ്ഞോണ്ട് വരും മനുഷ്യനെ സ്വസ്ഥത കെടുത്താൻ. നിനക്ക് വേറെ ഒരു സബ്ജക്റ്റും ഇല്ല ലൈഫില്. കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, ബാങ്ക് അക്കൗണ്ട്, പ്രോഡ ഫണ്ട്, ഗ്രാറ്റുവിറ്റി, LIC മടുത്തു. മറ്റന്ന രാവിലെ തന്റെ ജോലി എന്താണെന്നറിയോ? കറണ്ട് ബില്ലടക്കുക, ടെലിഫോൺ ബില്ലടക്കുക, പത്രക്കാരന് കാശ് കൊടുക്കുക, പിന്നെന്താ? പിന്നൊന്നുമില്ല. ഇതെല്ലാം ചെയ്തിട്ടേ ബാക്കി എന്ത് കാര്യമുള്ളൂ. ഓക്കെ സുമിത്ര കുട്ടി, എന്റെ സൂത്രക്കുട്ടി. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ഭാര്യയെ നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ വല്ലപ്പോഴും ചൂടാവുക? അങ്ങനെ ഇപ്പൊ വേണ്ട. ഒരു ഭർത്താവിന്റെ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്നൊരു കാര്യം ചെയ്യ്, പോയി ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്ക്, ഓടുന്നു. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സീരിയസ് ആയിട്ടാ? അതൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞേ. മുഖത്ത് നോക്കി പറയാൻ ഇതൊരു മുസ്ലിം സബ്ജക്റ്റാ. ഒരു ചേഞ്ച്. കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജി, ഹാജിയാർക്ക് 3 ഭാര്യമാർ. 3 ഭാര്യമാര്? അതെ, ഈ 3 ഭാര്യമാരിലായി 4 ആൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ടവറ്റ 2 ആൺമക്കൾ ഹസൻ റഷീദ്, രണ്ടാമത്തേതിൽ ഹനീഫ്, 3-ാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ കൂപ്പിലേക്ക് പോവാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സുഹറാവി വരുന്നു, പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം പറയാം, അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരം ഇറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിലൊരു ദ്വാരം വന്നു, വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ആജിയർ രക്ഷപ്പെട്ടു. എങ്ങനെ? കയ്യിന്റെ ചൂണ്ട് വരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണേനനുസരിച്ച് തിരിച്ച് 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 ആ സ്ത്രീ ചൊരക്കി. ആജിയർ രക്ഷപ്പെട്ടു. അന്ന് ആജിയർ അവർക്കൊരു വരം കൊടുത്തു. വരോ? അതെ, അതായൊരു വാക്ക്. വാക്ക്? ആ വാക്കെന്താണ് ഞാൻ പറയട്ടെ? പറയട്ടെ. പറയുന്നു. ഹസനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടു വരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറു കാഞ്ഞിര കുറ്റി. പിന്നെ ഞാൻ കുറന്നാൾ. ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞു. മാത്രല്ല അത് കേട്ടാ നിങ്ങൾ അതും കേട്ടാണ്. ഞാൻ ഒന്ന് കൊടുക്കട്ടെ. കാരണം
അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയൊരു ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 റുപ്യക്കും വേണ്ടി തമ്മ് തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റി കൊന്ന കഥ. കർത്താവേ, കളിച്ച് കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ടുകളിക്കാൻ ശരീരം തൊട്ടടിക്കരുത്. ഹിന്ദോ ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി ഞാൻ എന്റെ ഭാവന നിർത്തെഴുതി. എന്റെ ഭാവന ബൈബിള് കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുർആൻ കട്ടെഴുതി? കള്ളൻ. ബോംബെയിൽ ചിലവഴിച്ച കുട്ടിക്കാലമായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും നല്ല പീരീഡ്. ഇന്നും കൊതിയോട് ഓർക്കാനുള്ളത് ആ കാലം മാത്രമാണ്. ബോംബെയിൽ എവിടെയായിരുന്നു? ബാന്ദ്ര. ഓ ഗോഡ്, ബാന്ദ്രല. എന്റെ ചെറുപ്പത്തില് ഞങ്ങളോട് താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗണപതി ടെമ്പിൾ ഉള്ള ഓർമ്മയുണ്ടോ? ആ സ്ട്രീറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അതിന്റെ നെക്സ്റ്റ് സ്ട്രീറ്റ് ആണ് ഞങ്ങളുടേത്. അവിടെ ഒരു പഴയ ചർച്ച് ഉള്ളത് അറിയോ? അവിടെ വരാറുണ്ടായിരുന്നു? ഇല്ല. എക്സാം ജയിക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി കാശിടുമായിരുന്നു. എനിക്ക് ഇപ്പോഴും അവിടെ ഓർമ്മയുള്ളത് ഞായറാഴ്ച തോറും ഐസ്ക്രീമായിട്ട് വരുന്നൊരു കിളവനെയാ. ഓർമ്മയുണ്ടാവും നീല കോട്ടക്കെട്ട് തടിച്ച്? അറിയാം, എന്റെ കൊറേ കാശടിച്ചിട്ടുണ്ട് പുള്ളി. അങ്കിൾ വില്യംസ്. എക്സാക്ട്ലി. ചിലപ്പോ അന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് കരുതുക. അത്ര ദൂരത്തേക്കൊന്നല്ല, വേറെ എവിടേക്കെങ്കിലും. ഞാൻ നാളെ തിരിക്കുക. എങ്ങോട്ട്? ഒഫീഷ്യൽ ട്രിപ്പാ, കോടഗിരി എന്ന് പറയും. റിയലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ എന്താ? അവിടെ ഒരു യോഗ സെന്റർ ഉണ്ട്, സായി പുരത്തുന്ന. അതിനെ കുറിച്ച് പ്രോഗ്രാം തയ്യാറാക്കണം. ഞാൻ കൂടെ വരട്ടെ? Are you serious? Nava? ഞാൻ എന്ത് കെയർ ഓഫിൽ വരും? അവിടുത്തെ പാർട്ടിസിപ്പൻസ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ? Then come. അച്ഛനോടൊന്ന് പറയണം, എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ കൃഷ്ണയെ വിളിക്കാം, അത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം ഫിക്സ് ചെയ്യൂ. ഷുവർ. പ്രകാശിന്റെ പേര് നീ ചീത്തയാക്കോ ഇന്റർവ്യൂ ചെയ്ത്. നോക്കിക്കോളൂ, ഇത് കഴിയുമ്പോ ദൂരദർശൻകാര് എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യും. കണ്ടറിയാം. പ്രകാശിനെ ഞാൻ അന്വേഷിച്ചു പറയണം. പറയാം. ഖൂബ് ടണ്ടി, ഏ ബി രഖി. കണ്ടോ, നിനക്ക് ഈ ബുദ്ധി തോന്നിയോ? ക്യാ ക്യാ. ഒന്നുമില്ല ഒന്നുമില്ല, ഇവിടെ പറഞ്ഞത്. എന്നെ നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാണല്ലേ? അതെന്നെ പറച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ വർമ്മയുടെ പ്രോഗ്രാമിന് നീ എന്നെ ഒഴിവാക്കിയതാണെന്ന്. എനിക്കറിയാം മോനെ, ഞാനും കൂടി ഉണ്ടെങ്കിൽ നിന്റെ ചുറ്റിക്കലി ഒന്നും നടക്കില്ലല്ലോ. ഇപ്പൊ സമയം തീരെയില്ല, തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം. അല്ല, ഈ പോക്ക് പോവാണെങ്കിൽ തിരിച്ചു വന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ല കേട്ടോ. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അനുഗ്രഹിച്ചു വിടുന്ന ചാക്കോച്ച. പാല് കൊടുത്ത കൈക്ക് കടിക്കരുതാ മോനെ. പിന്നെ താൻ എനിക്ക് എന്താ പാല് തന്നിരിക്കുന്നത്? നിങ്ങൾ വാട മാപ്പിള. അയ്യോ, എനിക്ക് തെറ്റിതാ, നിനക്ക് പാലല്ല തന്നത്, ബ്രാൻഡിയാ. ശരിയണ്ടാ. ദൂരദർശൻ ടീമിന് റൂം ബുക്ക് ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ, സാറാണോ മിസ്റ്റർ പ്രകാശ്? അതെ. ആ പിന്നെ ബാക്കിയുള്ളവരെല്ലാം മോർണിംഗിൽ എത്തുവേ, പെട്ടിരിക്കലുണ്ട്. കാറിലിരുന്ന് പ്രകാശ് പറഞ്ഞത് ശരിയാണ്, ഇവിടെ എത്തുമ്പോ നമ്മൾ തിരിച്ചു പോക്കിനെ കുറിച്ച് മറക്കും. തിരിച്ചു പോകണമെന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ ഒരു വീട് വയ്ക്കാം, ഒരു വുഡൻ ഹൗസ്. എന്നിട്ട് ഇവിടെ തന്നെ കൂടാം. എന്നോട് കളിക്ക് പറയുന്ന സൂക്ഷിച്ചു വേണം, ഞാൻ കയറി സീരിയസ് ആകും. ഈ മഞ്ഞും ഈ ഏകാന്തയും സാക്ഷി നിർത്തി ഞാനും സത്യം പറയട്ടെ, എനിക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടം തോന്നുന്നു. Yes, I like you. Really. നാളത്തെ ഇന്റർവ്യൂ, ഷൂട്ടിംഗ് എന്നൊക്കെ ഓർക്കുമ്പോ ബോറാവോ? നല്ല കക്ഷിയാണല്ലോ, ഇതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈസി ജോ. നോക്കിക്കോ.
എന്താ നിങ്ങളുടെ പേര്? ഐ ആം കൃഷ്ണ. എത്ര കാലമായി നിങ്ങൾ ഈ യോഗ കേന്ദ്രത്തിൽ വന്നിട്ട്? കുറേ കാലമായി. സാറിനിപ്പോ എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. ഈ യോഗ പരിശീലനം കൊണ്ട് താങ്കൾക്ക് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? അതിപ്പോ അതൊന്നും അറിയില്ല. ഓക്കെ, നിങ്ങൾ എന്തിനാ പ്രകാശ് എന്നൊരു പാവം മനുഷ്യനെ ധർമ്മസങ്കടത്തിലാക്കിയത്? എന്താ പറഞ്ഞത്? ഞാൻ ധർമ്മസങ്കടത്തിലാക്കിയെന്നോ? അതിനാരാ കാരണം? ഐ ലൈക്ക് യു പ്രകാശ്. മറന്നുല്ലേ, രണ്ട് വർഷം മുമ്പ് ഇതേ ദിവസം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായത്. വെഡിങ് ആനിവേഴ്സറി അല്ലേ? പ്രകാശൻ എന്ത് പറ്റി? ഇതെല്ലാം എന്നേക്കാൾ കൃത്യമായിട്ട് ഓർമ്മിക്കുന്ന ആളാണല്ലോ. തിരക്കിലല്ലേ, ഞാനത് മറന്നു. ഹലോ. ഞാനാടാ, അതെ കൃഷ്ണ വിളിച്ചിരുന്നു. അവളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സിമി മെഡിക്കൽ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന്
നീ ഉടനെ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. ആ ശരി, പെട്ടെന്ന് കുളിച്ച് റെഡിയാവും, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എനിക്കിന്ന് ഫ്രീ ആവാൻ പറ്റില്ല, വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. ഒന്നും പറയണ്ട, ഞാൻ പിന്നെ എന്തിനാ ലീവ് എടുത്തു വന്നത്? അയലിംഗര അമ്പലത്തിൽ പോണം, എനിക്കൊരു വഴിപാടുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചെന്ന് നടത്താമെന്ന് ഞാൻ നേർന്നതാ. പക്ഷെ സുമിത്ര, എനിക്ക് കഷ്ടമുണ്ട് കേട്ടോ, ഇങ്ങനെ മുടക്കം പറയാൻ പാടില്ല. എന്താ ഇവിടേക്ക് വന്നത്? പെട്ടെന്ന് വരണേ. ബുദ്ധിമുട്ടായില്ലേ? ഞാനാ കൃഷ്ണയോട് പറഞ്ഞത് പ്രകാശനെ വിളിക്കാൻ. എങ്ങനുണ്ട്? ഓക്കെ. ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ, ഈ ബാബുറാവിന്റെ നിർബന്ധം കാരണം ഹോസ്പിറ്റലിൽ വന്നത്. മോളൊന്ന് പുറത്തിറങ്ങി നിൽക്കുമോ? പ്രകാശ്, ഈ നിമിഷം മരിക്കാനും എനിക്ക് ഭയമില്ല. കൃഷ്ണയുടെ അമ്മ പോയ ശേഷം പലതവണ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് തെളിയാറുള്ളത് എൻ്റെ മകളുടെ മുഖമാണ്. അവൾ അനാഥയായി പോവില്ലേ? പക്ഷെ ഇപ്പോ എനിക്കാ പേടിയില്ല. കൃഷ്ണ എല്ലാം പറഞ്ഞു, എനിക്കിഷ്ടായി, വളരെ ഇഷ്ടായി. അല്ല, അവളെ നോക്കണം, പാവം കുട്ടിയ. അത് ഞാൻ കൃഷ്ണയെ വിളിക്ക.
പ്രസിദ്ധ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ആദിത്യവർമ്മയ്ക്ക് ദൂരദർശൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 30 വർഷത്തോളം കാലം ഭാരത സംഗീത സാഗരത്തിൽ ഒരു പവിഴമുത്തായി ജ്വലിച്ചു നിന്ന അദ്ദേഹത്തെക്കുറിച്ച് ദൂരദർശൻ തയ്യാറാക്കിയ ഒരു പരിപാടി ഇപ്പോൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. സുമിത്ര, ആ ടിവി ഒന്ന് ഓഫ് ചെയ്തേ. എന്താണെന്ന് നോക്കട്ടെ. പ്രകാശൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുമ്പെങ്ങും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ ട്രാൻസ്ഫറായി പോയതിന്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? പെണങ്ങൻ വഴക്കിടുക ഒക്കെ ചെയ്യാം, പക്ഷേ ഇന്ന് വേണ്ടിയിരുന്നില്ല. ഞാൻ വേറെന്തോ ടെൻഷനിലായിരുന്നു. സോറി സുമി. ഈ ഫോർമൽ സോറി പറച്ചിൽ പോലും പുതിയതാണല്ലോ. പോട്ടോ. നീ എന്താ പിന്നെ അവളെ പോയി കാണാത്തത്? എങ്ങനെയാ അവളെ ഫേസ് ചെയ്യാന്നറിയില്ല. കൃഷ്ണയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് കാണാൻ കഴിയില്ല. ജാ കൊച്ച, എന്ന് കരുതി ഒറ്റയ്ക്ക് അവിടെ ചടഞ്ഞുകൂടിയിരുന്ന് ആ കൊച്ചിന് ഭ്രാന്ത് പിടിക്കട്ടെന്ന്. താൻ മറ്റൊന്നും ആലോചിക്കണ്ട, തന്നെ പോലൊരു സുഹൃത്തിനെ കാണാൻ അവളിപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും താൻ അവിടെ വരെ ചെല്ലണം. എന്താ പോയിക്കൂടെ? अंतिम संस्कार करने के लिए मैं जा रहा हूं. मेरा छोटा मैम सबका ख्याल रखिएगा. അച്ഛന്റെ ചിതാഭസ്മം കാശി കൊണ്ടൊഴുക്കണമെന്ന് അയാൾക്ക് നിർബന്ധം. ബാബുറാം കാശിക്ക് പുറപ്പെട്ടു. എത്ര ദിവസം ഒറ്റയ്ക്ക് കഴിയ? കുറച്ചുകൂടെ ഇവിടെ തന്നെ പറ്റില്ല. സ്കൂളിന്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നാലേ കൃഷ്ണ പഴയ മൂടിലെത്തു. പ്രകാശനറിയോ, വീണ്ടും പാടാൻ അച്ഛൻ തയ്യാറെടുക്കായിരുന്നു. എനിക്കും പ്രകാശനും വേണ്ടി ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു ദിവസത്തിന്. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് ഞാൻ പറയട്ടെ? ഒരു കരച്ചിൽ അല്ലേ? ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. സാരംഗി മാറിലണിയും
ഏതപൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ മാറിലണിയും ഏത പൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ ാരകങ്ങൾ നിന്റെ കണ്ണിൽ പൂത്തിറങ്ങിയോ വിൻചന്ദ്രലേഖ നിന്റെ ചിരിയിൽ കൂടണഞ്ഞതോ പുൽത്താരകങ്ങൾ നിന്റെ കണ്ണിൽ പൂത്തിറങ്ങിയോ വിൻചന്ദ്രലേഖ നിന്റെ ചിരിയിൽ ഉടണഞ്ഞതോ സംഗീതമായി നിൻ ജീവനിൽ ചിറകാർന്നു വന്നു ഞാൻ ചൈത്രരാഗങ്ങൾ ഓർക്കവേ സൂക്കുന്ന ശാഖിയാ സാരംഗി മാറിലണിയും ഏത പൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ ലോകത്തിന് ഒരു ലക്ഷ്യം കിട്ടില്ല അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി
അമൃതം ഖാദർ എന്ന പേരിൽ പുതിയ മേഖലകളിലേക്കാണ് എന്റെ കാൽവെപ്പ്. അതെന്താ ദുബായിലേക്ക് പോവാണോ? നിരൂപണം. അധ്വാനമില്ലാത്ത പണിയാണല്ലോ. ആഹാ, അതിനാണ് അധ്വാനം. എഴുത്തുകാർക്ക് കണ്ണു കണ്ട് എന്തെങ്കിലും ഭാര്യ ചെയ്തുകൊണ്ട് വായിച്ചാ മതി. ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി മറ്റുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നിരൂപണം എഴുതാന്ന ചില്ലറ പണിയാ. പഴയ പോലുള്ള പണിയാണോ ഇത്? വലിയ റിസ്ക് പിടിച്ച പണിയല്ലേ? മോന്തയ്ക്ക് നല്ല പടകിട്ടില്ലേ? ഇങ്ങനെ എങ്ങനെ പടട്ടാ? ഞാൻ എന്താ പോക്കറ്റ് അടിക്കാൻ വന്ന? പോക്കി തരം പറഞ്ഞു കൊടുക്ക. എന്ത് മനസ്സിലാക്കിയിട്ടാണ് വർത്താനം പറഞ്ഞത്? ഞാൻ പാരാന്നാ വിചാരിച്ചേ. താഴെന്നെ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? ജ്ഞാനപീഠ അവാർഡ് വാങ്ങിയ യണമ്പ്യാരാ. അയാളുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യണ്ടെന്ന്. ഞാൻ അതിന് പോവുക. അതെ, പോണ വഴിക്ക് ഒന്ന് കണ്ടുപോവാന്ന് വിചാരിച്ചപ്പോ തൊള്ളെ കൊള്ളാത്ത വർത്താനം പറഞ്ഞ ആളെ വേപ്പിട്ട് കയറുന്നു. ഇതേ ഒന്നരണന്റെ ക്യാമറയും തൂക്കി നാട് നിങ്ങളെ ഷൂട്ട് ചെയ്ത് തന്നിട്ട് ദൂരദർശനെ പറ്റിക്കുന്ന പണിയല്ല. മനസ്സിലായോ? ദൂരദർശനെ പറ്റിക്കാൻ നിൽക്കണത് നിന്റെ അച്ഛനാണ്. ദൂരദർശനെ പറഞ്ഞോണ്ടല്ല, എനിക്ക് ആ വൃത്തിയട്ടോ, അവനെ ഇഷ്ടല്ല. അതെ, പോണ്ടേ. അപ്പുവാ, ഞാൻ റെഡി. എന്താ കൂട്ടാ, എന്തു പറ്റി? സുമിത്രകുട്ടി, സൂത്രകുട്ടി, എടി പെണ്ണത്തെ ഇങ്ങനെ മോവും വെറുപ്പിച്ചിരുന്ന കാണാൻ ഭയങ്കര ബോറാ, അതുകൊണ്ടാ. ഒന്ന് മിണ്ടായിരിക്കാവോ? ഓഹോ, കാര്യം ഭയങ്കര സീരിയസ് ആണല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ, വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. വീട്ടിലെത്തട്ടെ, പറയാം ഞാൻ. എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. എന്നോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഞാൻ എന്ത് ചെയ്യുന്നു നീ പറയുന്നത്? ഞാൻ ഗർഭിണിയാണ്. സത്യം? അയ്യോ പ്രകാശ്, പതുക്കെ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലേ. എടി കഴുതേ, ഈ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിട്ടാണോ നീ മൂക്ക് പിഴിച്ചിലും കരച്ചിലൊക്കെ നടത്തിയത്? പിന്നെ എന്റെ പ്ലാൻ മുഴുവൻ തെറ്റിയില്ലേ? ഒരു വർഷം കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽഡ് ആയി. ഒരു സെറ്റിൽഡ് മിണ്ടി പോരുത്. പെട്ടെന്ന് ഒരുങ്ങ്, ഇന്ന് ഡിന്നർ പുറത്ത്. എന്റെ അനന്തരാവകാശി, ഈ ഭൂമിയിലെ മുഴുവൻ സ്നേഹവും തരാൻ തയ്യാറായി. ഈ പിതാവുരുത്തിനിതാ ഇവിടെ കാത്തു നിൽക്കുകയാണ്. കൃഷ്ണയും നീയുമായിട്ടുള്ള ബന്ധത്തിന് നീ അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ഞാൻ എതിരൊന്നും നിന്നിട്ടില്ല. പക്ഷേ ഇപ്പൊ നിന്റെ ഭാര്യ ഗർഭിണിയാണ്. ചാക്കുച്ച, ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. അവസാനം എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്. പക്ഷേ അതെല്ലാം ശരിയുമാണ്. എന്ത് സംഭവിച്ചാലും ശരി, കൃഷ്ണയോട് ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവുക. അത് ഞാൻ തീരുമാനിച്ചാ കൊച്ച. പ്രകാശ്, യെസ്, എനിക്കറിയായിരുന്നു. എന്ത്? പ്രകാശ് ആയിരിക്കുമെന്ന്. പ്രകാശ് ഇന്നിവിടെ വന്നേ പറ്റൂ. അതെന്താ അങ്ങനെ? ഞാൻ ആഗ്രഹിച്ച സമയത്തെല്ലാം പ്രകാശ് ഇവിടെ വന്നിട്ടുണ്ട്. കൃഷ്ണ, ഒന്ന് പുറത്തേക്ക് വരാമോ? കൃഷ്ണയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിത്തിങ് സീരിയസ്? യെസ്. ഓക്കെ, ഞാൻ വരാം, കേൾക്കാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട്. എന്തത്? ഇവിടെ ഒരു ഉമ്മ തരൂ. കൃഷ്ണ, പ്ലീസ്. നീയും? അതെന്താ നീയെന്ന്? വേറെ ആരെ പ്രഗ്നന്റ് ആയിരിക്കുന്നത്? എന്റെ ഭാര്യ കൃഷ്ണ. അച്ഛനവൻ പോകുന്നു അറിഞ്ഞിട്ട് റിയാക്ഷൻ ഇങ്ങനെയാണോ? പ്രകാശിന് സന്തോഷമല്ലേ? പിന്നെ സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തു വരുന്നില്ല. അച്ഛനവൻ പോകുന്നു അറിഞ്ഞതിന്റെ വെപ്രാളം നല്ല രസമുണ്ട്. പഴയ ശകുന്തലയുടെ ഒരു അവസ്ഥയിലാണ് ഞാനിന്ന്. കുഞ്ഞു പിറക്കുന്നതിന് മുൻപ്
അച്ഛനും അമ്മയും ചെയ്യേണ്ട ഒരു കടമയുണ്ട്. പ്രകാശ് ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. എങ്ങനെ? അമ്മാവിന്റെ റിയാക്ഷനെ കുറിച്ചല്ലേ. ഞാൻ പറയാം, കുഞ്ഞു ജനിക്കുന്നത് വരെ നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം. പക്ഷേ അതിനു മുൻപ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി, അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്കൊരു ചടങ്ങ് നടത്തണം. നമ്മുടെ വിവാഹം. കൊട്ടും മേളോ ആൾക്കൂട്ടം ഒന്നും വേണ്ട. സൂര്യനെല്ലി ക്ഷേത്രത്തിൽ പോവുക, അവിടുത്തെ ദേവി സാക്ഷിയായി മാലയിടുക. അത്രേ എന്റെ മനസ്സിലുള്ളൂ. ഈ കൊണ്ടുള്ള കളിയാ നീ കളിക്കണേ. എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ചെന്നപ്പോ നിന്നെ നാ ഇറങ്ങിപ്പോയോ? അവള് ഗർഭിണിയാണെന്ന് പറയുമ്പോ ഞാൻ അതെങ്ങനെ പറയും ചാക്കോച്ച? ഇനി എല്ലാം തുറന്നു പറഞ്ഞു എന്ന് വെക്കുക. ഞാൻ ഈ രാത്രി മനസമാനത്തോടെ കിടന്നുറങ്ങിന്നും വരും. പക്ഷേ രാവിലെ ഉണരുമ്പോ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കും അറിയോ? അവൾ ആത്മഹത്യ ചെയ്തെന്ന്. അപ്പൊ ഈ നിങ്ങൾ പോലെ എന്നെ കുറ്റപ്പെടുത്തില്ലേ? അത് മാത്രമാണോ? മരണം വരെ ഒരു ദുസ്വപ്നം പോലെ ഇതെല്ലാം എന്നെ വേട്ടയാടില്ലേ? നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? അവളെ കല്യാണം കഴിക്കാൻ പോവാ? അതെ, അവളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ. സുമിത്രയെങ്ങാൻ ഇതറിയാൻ ഇടയായാൽ? ദൈവം ഇത് എന്നത് ഓർമ്മിപ്പിക്കരുത്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, നിന്നേ പറ്റൂ. എന്റെ ദേവി മാമായേ, നിനക്ക് മാത്രം എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഹ്യൂ ശിവ ശിവ, എന്താ ഇത്? ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമല്ലോ. രാവിലെ എന്താ പതിവില്ലാതെ പ്രാർത്ഥനയൊക്കെ? ഇതെങ്ങോട്ടാ രാവിലെ? പ്രകാശ്, ഇതെങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? എനിക്ക് അത്യാവശ്യം മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. വേണ്ട വേണ്ട. അയ്യോ, നല്ല ദോശ ഞമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? പിന്നെ ആർക്ക് നിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഒരു മിനിറ്റ്, ഇതായിരുന്നു ചാക്കോച്ചനല്ലേ ഇത്? സത്യം പറ, നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോകുന്നത്? സത്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവാ. അയ്യേ, കല്യാണത്തിന് ഈ വേഷത്തിലാ പോന്ന്? നാലാൾ കൂടുന്നിടത്ത് ഞാൻ ജുബയും പെണ്ണും കെട്ടി തന്തയവറായി. ഇനി ആര് കാണാനാ മോളെ? പ്രകാശ്, മറ്റുള്ളവരുടെ കല്യാണത്തിന് നിങ്ങൾക്ക് എന്താ അത്ര തിരക്ക്? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് എനിക്ക് എവിടെ എത്തണം? പ്രകാശ് നിക്കേ, ഒരു കാര്യം പറയട്ടെ. നീ എന്തിനാ എന്റെ പുറകെ കിടന്നതിന് ഓടുന്നത്? നിന്നോട് ഡോക്ടർ റെസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടല്ലേ വീട്ടു ജോലി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ജോലിക്ക് ആളെ തീർത്തിരിക്കുന്നത്? അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? അതല്ല മോളെ, നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ. നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക്, ശരീരം നിങ്ങുന്ന പണി ഒന്നും ചെയ്തൂടെ. ഈ നേരം വരെ എവിടെയായിരുന്നു നീ? ചാക്കോച്ചന്റെ ഡ്രസ്സല്ലേ ഇവിടെ ആദ്യ ആ ഭസ്മം തുടങ്ങും. എന്റെ ഷർട്ട് ഇവിടെ ഷർട്ട് പോക്കലോടെ ഒന്ന് നേരെ നോക്കി ഓടിക്കോ. ചാക്കോച്ചാ പെട്ടെന്ന് വിട്, പെട്ടെന്ന് വിട്ടു. എല്ലാവരും നെഞ്ചത്ത് വണ്ടി കയറിയാ, ഞാൻ ജയിലിൽ പോണ്ടേ? മൂത്തം തെറ്റും. നിങ്ങളൊന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും, പെട്ടെന്നാവട്ടെ. വേണമെങ്കിൽ ഡ്രസ് മാറരുത്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഓരോന്ന് വരുത്തി വയ്ക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരൊന്ന് ചാവുകയും വേണം. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വേഗം വിടണ്ടേ ചാക്കോച്ച? അവള് പോയി കണ്ടു. ഒന്ന് വേറെ എവിടെ മാപ്പിളെ? മാലയുടെ മാല. അയ്യോ, മാല എന്റെ കയ്യിലുണ്ട്. താലിയുടെ താലി ഞാൻ തിന്നു. നീ പട്ട് നിന്നിട്ട് ഒന്ന് വേഗം നടക്കണോ? എനിക്ക് ഇങ്ങനെ നടക്കാനേ പറ്റൂ. നീ പോയി കെട്ട്, ഞാൻ കൂടാവാതെ എപ്പോഴും നടക്ക. നിനക്ക് മൂത്രം ഒഴിച്ചിട്ട് വരായിരുന്നില്ലേ? അതല്ല മൂർത്തി. മൂർത്തിയാ? ഹലോ പ്രകാശ്, എങ്ങോട്ടാ? അമ്പലത്തിലേക്കാ? അല്ല, മാർക്കറ്റിലേക്ക്. ഇത്തിരി മീൻ മേടിക്കാൻ നീ വരുന്ന? അല്ല, കയ്യില് മാലയൊക്കെ ആയിട്ട് ഒരാള് ചത്തു. അടിയന്തരണ അയാളുടെ എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കണേ. എനിക്ക് മൂർത്തി, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആരും ഇല്ലാത്തവരായതുകൊണ്ട് ഞങ്ങളാണ് നടത്തി കൊടുക്കുന്നത്. ഞാൻ വരില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കാണുന്ന ആൾക്കാരുടെ കല്യാണം നടത്തി കൊടുക്കുന്ന പണി. വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ പാർട്ടി ഉണ്ട്, അവിടെ നിന്ന് വയറ് നിറച്ചിട്ട് ഞാൻ അടിക്കാം. മോളെ അച്ഛൻ ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്തേ.
ഒന്ന് വേഗം വാടോ. താൻ എങ്ങോട്ടേക്കാ? ഇതിന്റെ ഉള്ളിലേക്ക്. ഇത് അമ്പലോ? ക്രിസ്ത്യാനികൾ കയറാൻ പാടില്ല. കേറി എന്താ ഉണ്ടാവാ? കേറി ഹിന്ദുക്കൾ തന്നെ തല്ലിക്കൊല്ലും. തലയുടെ എന്തൊരു സന്തോഷത്തോടു കൂടിയാ ആ ബോധമില്ലാത്ത പോണേ. ഇത് എങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും? ഇതൊരു അടിപൊളി നടക്കും ഉറപ്പാ.
Prakash. Prakash. Please help me. Come here, Prakash. Please help me, Prakash. Do it, Yakuza. ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിൽ ഭാരം ഇറക്കാൻ വേണ്ടി വന്നതാണ്. പ്രകാശേ, സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം ഇറക്കുന്നതാണോ നല്ലത്? ചാക്കോച്ചൻ വെള്ളം അടിച്ച പിന്നെ എങ്ങനെയാ സുമിത്ര വെക്കോ? കൃഷ്ണ. കൃഷ്ണയോ? കൃഷ്ണകുമാർ, ഹൗസ് ഓണർ കൃഷ്ണകുമാർ. ഇവർ തമ്മിൽ കുറച്ച് പ്രോബ്ലം. ഇപ്പൊ എങ്ങനെ ഉണ്ടത്? ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു. ഇത് അതല്ല, ഇത് ഇന്നലത്തെ കൃഷ്ണ. ഓ, കൃഷ്ണചന്ദ്രൻ, ദൂരദർശനിലെ കൃഷ്ണചന്ദ്രൻ. അവനെ പറ്റി അയാള് പെട്ടെന്ന് ചത്തുപോയടാ. ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ, നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണ, ഒരാൾക്ക് രണ്ടു ഭാര്യ വരും. ദൈവം പൊറുക്കോ പോകളെ. ഞാൻ പോവാ തന്നെയാ വന്നത്. ഞാൻ ഈ ലോകത്ത് പോവാ തന്നെയാണ് വന്നത്. ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ചിത്രം കേക്കണോ? ഇന്നലെ കാലത്ത് 8 മണിക്ക് അമ്പലത്തിൽ വെച്ച് കൃഷ്ണയും വിവാഹിതരായി. എനിക്ക് സമാധാനായി. ഞാൻ പോവാണ്ടോ? അങ്ങനെ വിവാഹം കഴിയൂ. ഞാൻ പോവാം. ഞാൻ വരൂട്ടെ രണ്ടെണ്ണം അടിച്ചിട്ട്. എന്താ പ്രകാശ് സംഭവിച്ചത്? ഇന്നലെ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് തോന്നി. ആഴ്ചകളും മാസങ്ങളും ജോലി ചെയ്ത് മടങ്ങിയെത്തുന്ന ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ. ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത്. പാവം, മദ്യത്തിന് അടിമയാവാതിരുന്നാ മതിയായിരുന്നു. കഷ്ടമുണ്ടല്ലേ. വരൂ. സുമിത്ര ഇപ്പോ എറണാകുളത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, അവൾ ആഴ്ചതോറും പോയി വരിക. ഈ സമയത്ത് യാത്ര കഴിയുന്നത് ഒഴിവാക്കണം. അയ്യോ, അപ്പൊ ജോലി? യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞ ചെയ്യണ്ട. ലീവ് എഴുതി കൊടുത്തേക്ക്. ലീവ് എഴുതി കൊടുക്ക്. ഒരു കാര്യം ചെയ്യാം, ഡെലിവറി എസ് എം ഹോസ്പിറ്റലിൽ ആക്കാം. അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. എന്നാ അങ്ങനെ ചെയ്യാം. ഇറങ്ങട്ടെ ഡോക്ടർ. ലീവ് എടുക്കുക എന്ന് പറഞ്ഞാ എത്ര ദിവസത്തേക്കാ ലീവ് എടുക്കുക? എന്നോടൊന്നും പറയണ്ട, നിന്റെ അച്ഛന്റെ ഓർഡർ അല്ലേ. അത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ എടുത്തി വീണത്. അതെന്താ? അല്ല, നിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യം പറയായിരുന്നു. ഈശ്വര, ഏത് കുരിശാണാവോ. ഹലോ, ഭവാനേ. ആ, ഉണ്ട്, കൊടുക്കാം. ആരാ? ചാക്കോച്ചനാ. ഹലോ. കൃഷ്ണ ഒരു 4-5 പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു, നിന്നോടൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ വരുന്നു? യെസ്, മിസ്സസ് കൃഷ്ണ പ്രകാശ്. എന്തിനാ സാർ വിളിച്ചത്? ഇവിടെ ഒരു ഗർഭിണി ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുള്ള വല്ല വിചാരമുണ്ടോ ശ്രീമാൻ ഭർത്താവിന്? നിന്റെ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ഓർത്തിട്ട് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല കുട്ടി. അതെന്താ പല കാര്യങ്ങൾ? ഓഫീസ് കാര്യങ്ങൾ, നാട്ടുകാര്യങ്ങൾ, പിന്നെ വീട്ടുകാര്യം. വേണ്ട, എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇപ്പോ ഞാൻ കൂടുതൽ സെൽഫിഷ് ആയിരിക്കാ. പ്രകാശിന്റെ മുഴുവൻ സമയവും എനിക്ക് വേണം. എന്റെ കൃഷ്ണയല്ലാതെ വേറെന്താ എന്റെ മനസ്സിലുള്ളത്? ഹലോ. ആ, ഉണ്ട്, കൊടുക്കാം. ചാക്കോ. ഹലോ. എടാ, സുമിത്ര വിളിച്ചിരുന്നു, നിന്നോടൊന്ന് അങ്ങനെ കെട്ടിയെടുക്കാൻ പറഞ്ഞു. താനെവിടെ പോയില്ലേ? എവിടോ? ആ, ഇവിടെ ഉണ്ട്, കൊടുക്കാം. ആരാ? സുമിത്ര. ഹലോ.
ഒരു തീയലയിൽ പൂക്കാലം കരിയും പോലെ, ഒരു കാക്കലയിൽ കരിമേഘം പടരും പോലെ, കളിമാറി കഥ മാറി കണ്ണീർ ചിരിമായും കാലം പാവക്കൂത്താടുന്നു പാഴ്മോഹങ്ങൾ. ഒരു തീയലയിൽ പൂക്കാലം കരിയും പോലെ, ഒരു കാക്കലയിൽ കരിമേഘം പടരും പോലെ, കളിമാറി കഥ മാറി കണ്ണീർ ചിരിമായും കാലം പാവക്കൂത്താടുന്നു പാഴ്മോഹങ്ങൾ. കെട്ടി കൈകാലും കണ്ണും കെട്ടി കോലങ്ങളാടുന്ന കൂടാരങ്ങൾ, കാണാത്ത നൂലിൽ കെട്ടി കൈകാലും കണ്ണും കെട്ടി കോലങ്ങളാടുന്ന കൂടാരങ്ങൾ. വേഷങ്ങൾ മാറും ശ്രുതി താളങ്ങൾ തെറ്റും, ഭാവങ്ങൾ മാറും വരിയൊന്നൊന്നായി തെറ്റും, ചരടെല്ലാം പിണയുമ്പോൾ വിരലെല്ലാം കുഴയുമ്പോൾ, രംഗങ്ങൾ മാറുമ്പോൾ ഇനിയും കഥ തുടരും. ഒരു തീയലയിൽ പൂക്കാലം കരിയും പോലെ, ഒരു കാക്കലയിൽ കരിമേഘം പടരും പോലെ, കളിമാറി കഥ മാറി കണ്ണീർ തിരിമായും കാലം പാവക്കൂത്താടുന്നു പാഴ്മോഹങ്ങൾ. തിരിച്ചു പോണ വഴി ത്രിവേണിയിൽ ഒന്ന് കയറണം. എത്ര പ്രാവശ്യമായി പറയുന്നു കൂട്ടാ, ആദ്യം ചെക്കപ്പ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് എവിടെ വേണേലും പോവാ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ആ വരൂ. ഞാൻ വേറെ ആവശ്യം കൊണ്ട് വന്നാ. അപ്പോഴാണ് നീ ചെക്കപ്പിന് വന്നെന്ന് കഴിഞ്ഞോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. വരുന്നില്ലേ? ഇല്ല, കൃഷ്ണ പോയിക്കോളൂ, എനിക്ക് ഡോക്ടറെ കണ്ടത് അത്യാവശ്യ കാര്യമുണ്ട്. സിസ്റ്റർ, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രകാശ്. ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. എന്റെ വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്നു. സാരമില്ല, ഞാൻ ഹോട്ടലിൽ പോയിക്കോളാം. ബൈ. ദൈവമേ, എന്ത് പറഞ്ഞു ഡോക്ടർ? അടുത്ത 20-ന് വീണ്ടും വരാൻ പറഞ്ഞു. ഞാൻ എന്റെ ബാഗ് മറന്നു. പോയോ? എന്റെ കൂടെ ദൂരദർശനം വർക്ക് ചെയ്യുന്ന മഹാകത്തിയ നിന്ന കൊന്നുകളെ. ഒരു മിനിറ്റ്. സോറി സിസ്റ്റർ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഹസ്ബൻഡ് പ്രകാശ്. ഏ, നിങ്ങളുടെ ഹസ്ബൻഡോ? അപ്പൊ മറ്റേ സ്ത്രീ? മറ്റേ സ്ത്രീയോ? ഒരു മിനിറ്റ്. എന്റെ പൊന്നെ, ആ സിസ്റ്ററോട് സംസാരിച്ചാൽ ആ കുഴപ്പാ. അതെന്താ? നിനക്കറിയില്ലേ, അവർക്ക് സ്വബോധമില്ല. പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് പറയുന്നതെന്ന് അറിയോ? കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നോർമൽ ആണെന്നേ തോന്നുന്നു. അന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തില്ലേ ഡ്രഗ് അഡിക്ഷനെ പറ്റി, അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ. ചാക്കോച്ചനെ കണ്ടപ്പോ ഇവർക്ക് കെട്ടിയേ തീരൂ. ഓ, കൂരി പോരാൻ പറ്റും പാടെ. അയ്യോ പാവം. ഇപ്പൊ പറയുന്ന എന്താണെന്നറിയോ? ഇവർക്ക് ഡോക്ടർ മേമനെ കെട്ടുവന്നു. Thank you.
കാണാത്ത സ്വർഗം കാട്ടി കാണാത്ത ലോകം കാട്ടി കൈമാടി വീളിക്കുന്ന ജാലക്കാരൻ ഇല്ലാത്ത സ്വർഗം കാട്ടി കാണാത്ത ലോകം കാട്ടി കൈമാടി വീളിക്കുന്ന ജാലക്കാരൻ വഴി കാട്ടാൻ തോറും തിരിനീളും ഇരുൾമായും മാരീചൻ തോറും അതിമോഹം ചിരിതൂകും കളിയെല്ലാം കഴിയുമ്പോൾ വഴിയേറെ കഴിയുമ്പോൾ മഴ ചാറും നേരത്തും തണലിൽ തീ പടരും ഒരു തീയലയിൽ പൂക്കാലം കരിയും പോലെ ഒരു കാക്കലയിൽ കരിമേഘം പടരും പോലെ കളിമാറി കഥ മാറി കണ്ണീർ ചിരിമായും കാലം പാവക്കൂത്താടുന്നു പാഴ്മോഹങ്ങൾ പാവക്കൂത്താടുന്നു പാഴ്മോഹങ്ങൾ പാവക്കൂത്താടുന്നു പാഴ്മോഹങ്ങൾ ഇത് എസ് എം ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളുടെ വൈഫിനെ ഇവിടെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഏത് വൈഫിനെയാ ഏത് വൈഫിനെന്ന് നിങ്ങൾക്ക് എത്ര ഭാര്യമാരുന്നു സിസ്റ്റർ നിങ്ങളുടെ വൈഫല്ലേ ആ ഡാഫോർഡിൽ സ്കൂൾ വർക്ക് ചെയ്യുന്ന മിസ്സസ് കൃഷ്ണ ശരി താങ്ക് യു മിസ്റ്റർ പ്രകാശ് ഒരു കോൾ ഉണ്ട് അതല്ല ഇത് താങ്ക് യു ഹലോ പ്രകാശ് മിസ്റ്റർ പ്രകാശ് അല്ലേ സുമിത്ര ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അടുത്ത വീട്ടിലെ ജേക്കബിന്റെ മിസ്സസ് ആണ് താങ്ക് യു ഞാനിപ്പോ പോവാം ഒരു മിസ്സസ് പ്രകാശ് ഏത് റൂമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് എ മിനിറ്റ് പ്രഭാര ഒന്നിങ്ങ് വന്നേ സാറ ആരെ ചോദിച്ചേ അല്ല ഒരു മിസ്സസ് പ്രകാശ് എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അറിയോ മിസ്സസ് പ്രകാശ് ആ ഓക്കേ താനൊന്ന് ഓപ്പി കൊണ്ടേ കൊടുക്ക് സാറേ ഒന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് വാടേ എന്താ വേണ്ടത് ഒരു മിസ്സസ് പ്രകാശ് എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഓ മിസ്സസ് പ്രകാശ് താനും ഒരു പോയില്ലേ ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞേപ്പിച്ചാ പിന്നെ എന്താ വേണ്ടത് ഇത് ആരെങ്കിലും ഒന്ന് പറയേ എത്ര നേരം ചോദിക്കുന്നു ഡെലിവറി അഡ്മിറ്റ് ചെയ്ത മിസ്സസ് പ്രകാശ് ഏത് റൂമിലാണ് മിസ്സസ് പ്രകാശ് 309 താങ്ക്യൂ കൃഷ്ണ പ്രകാശ് ഡോക്ടർ വന്നിരുന്നോ ഇപ്പൊ വിഷമമൊന്നുമില്ല ഇല്ല ഡോണ്ട് വറി സാറേ സാറല്ലേ മിസ്സസ് പ്രകാശ് അതെ ഇതാണല്ലോ മിസ്സസ് പ്രകാശ് എന്താണ് കാര്യം സാറല്ലേ മിസ്സസ് പ്രകാശ് അന്വേഷിച്ചത് അവരെ താഴെ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ അവളും വന്നോ അപ്പൊ ഇതാരാ സാറേ അതൊക്കെ ഉണ്ട് കൃഷ്ണ ഒരു മിനിറ്റ് ഇതാ വരുന്നേ ഡോക്ടർ കാണാം സുമി എവിടെയായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്തു ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ല പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ സാർ സാറിനോട് അന്വേഷിക്കുന്നു അതിനിടയ്ക്ക് എവിടെ പോയത് അത്
ഹസ്ബൻഡിന്റെ ഫ്രണ്ടിൽ സീരിയസ് ആയിട്ട് ഒരു ആക്സിഡന്റ്. താഴെ അഡ്മിറ്റ് ചെയ്തു. പ്രകാശ്, എനിക്ക് വല്ലാതെ പെയിൻ തോന്നുന്നു. ഡോൺ വറി കൂട്ടാ, ഞാനില്ലേ കൂടെ. വർക്കി, മിസ്സസ് പ്രകാശിന് ഇഞ്ചക്ഷൻ കൊടുത്തേ. കൂട്ടാ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എവിടേക്കാ വീണ്ടും? ഫ്രണ്ടിനെ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തീയറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഇപ്പൊ വരാം. വേഗം വരണേ. അതിനെനിക്ക് സിസേറിയൻ ആണെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ മിസ്റ്റർ പ്രകാശ്? അതെ, ഐ എം കൃഷ്ണ. അതൊന്നും എനിക്കറിയില്ല. ഇവിടെ മിസ്റ്റർ പ്രകാശിനെ ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റർ ആണോ നോക്കിയിരിക്കണേ? ഒത്ത് നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം പ്ലീസ്. ചെക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നേ. കൃഷ്ണ, ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ. ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കില്ലാന്ന്. സിസേറിയൻ ഓപ്പറേഷൻ പ്രകാശ് അതും മിസ്സസ് പ്രകാശ് ആണല്ലേ. ആകപ്പാടെ കോംപ്ലിക്കേഷൻസ് ആണ്. അത് 301 കൊണ്ടുവാ. വേഗം കൊണ്ടുകൊടു. 301 ലോട്ടാ. കൊണ്ടുപോ. വേഗം പോ. ആ നിക്കസ്റ്റ്. നമുക്ക് മേനോൻ ഡോക്ടറെ ഒന്നുകൂടി പോയി ചോദിച്ചു തരാം. പിന്നെ ഇത്തിരി കോംപ്ലിക്കേഷൻസ്. ഛേ. അല്ലേ വേണ്ട, നമുക്ക് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്റെ കുട്ടി ഉള്ളത് ഉള്ളതുപോലെ പറയും, അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം? എനിക്കറിയാം, ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിൽ വിഷമൊന്നുമില്ലേ? ആദ്യം കേട്ടപ്പോ ഒരു വിഷമൊക്കെ തോന്നി. ഓഹോ, അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ. സിസ്റ്റർ, 306 പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അയ്യോ, ഞാനങ്ങ് മറന്നു. കൃഷ്ണ, സിസ്റ്റർ, ഈ റൂമിൽ കിടന്ന പേഷ്യന്റ് അവരെ 302 മാറ്റി. 301 സുമിത്ര കിടക്കുന്നു. കൃഷ്ണ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ എങ്ങും കണ്ടില്ല. ഞാൻ ഡോക്ടറുമായി. ഞാൻ ഡോക്ടറുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നേ. ഏതോ പേഷ്യന്റ്. എന്തിനാ പ്രകാശിനെ വിളിക്കുന്നത്? എന്നെയല്ല, ചിലപ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് പ്രകാശ് ആണെങ്കിലോ. ഭർത്താവിന്റെ അല്ല, അച്ഛന്റെ അമ്മയുടെ ചേട്ടന്റെ അളിയന്റെ അമ്മാവിന്റെ പേര് പ്രകാശ് ആയിക്കൂടെ. പാവം, വല്ലാതെ കരയുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ആ പ്രകാശിനെ കാണാത്തോട്ടില്ല ഒരു പ്രകാശം വിളിക്കുന്നത്. ആ പ്രകാശിനകത്ത് ഈ പ്രകാശം പോയി നോക്കട്ടെ. കൃഷ്ണ കണ്ണട ചൊറുക്കുന്നു. ഈ പ്രകാശം പറഞ്ഞെത്തും. ഓക്കെ, എന്താ സമയം വിളിച്ചത്? പ്രകാശ് എവിടെ പോയിരുന്നു? റിലാക്സ് അല്ലേ. ഓക്കെ, തിയേറ്റർ വേഗം റെഡിയാക്കൂ. സിസ്റ്റർ, ഇവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ മാറ്റും. ഡോക്ടർ, ഡോണ്ട് വറി, ഡോണ്ട് വറി. അപ്പുറത്ത് കിടക്കുന്ന സ്ത്രീയുടെ പേരും മിസ്സസ് പ്രകാശ് എന്നാണോ? അതെ, അതും ഡെലിവറി കേസാ. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. രണ്ട് മിസ്സസ് പ്രകാശ് അടുത്തടുത്ത മുറിയിൽ. അമ്മേ, ഒന്നുമില്ല, എല്ലാം ശരിയോ ഡോക്ടർ? സുമി,
സിസ്റ്റർ ലേബർ റൂമിലേക്ക് മാറ്റിക്കുന്നു. അകത്തേക്ക് വരാൻ പറയട്ടെ. വേണ്ട, പോകൂ, എനിക്ക് നിങ്ങളെ കാണണ്ട. കൃഷ്ണ, ഞാൻ പറയുന്നൊന്നും കേൾക്കൂ. എനിക്കൊന്നും കേൾക്കാനില്ല പറയാനും. കൃഷ്ണ, നമ്മുടെ കുഞ്ഞ് അല്ല, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്റെ മോൾ ഷീസ് ഓൾ റൈറ്റ്, പക്ഷേ കുഞ്ഞിനെ നമുക്ക് കിട്ടിയില്ല. സുമിത്രയുടെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഡോക്ടർ, എനിക്ക് സുമിത്ര ഒന്ന് കാണണം. എന്തിനാ എന്തിനാ ഈ നിലയിൽ അവൾ ഇനി കാണുന്നത്? നിന്റെ മുഖം അവളെ കാണാൻ പാടില്ലട മഹാഭാവി. ഞാൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് സുമിത്ര ഒന്ന് കണ്ടാ മാത്രം മതി. വാ, കഴിവേറ മോനെ, നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് വേണ്ടത്. എന്റെ പെങ്ങടെ ജീവൻ തകർത്ത റാസ്കൽ. പ്ലീസ്, ഇപ്പൊ നീ ഒന്നും പറയരുത്. പറയരുത്? നിന്റെ തലവട്ടം കണ്ടുപോകരുത്. പ്ലീസ്. ഒരു മീഡിയേറ്റർ ആയിട്ട് കൃഷ്ണയുടെ മുന്നിൽ വന്നതല്ല, അതിനുള്ള ധൈര്യവും ഇല്ലായിരുന്നു. ഇപ്പോ പ്രകാശ് ആകെ തകർന്നിരിക്കുക. സുമിത്രയ്ക്ക് സംഭവിച്ച ട്രാജഡി അറിയാലോ. ഈ അവസ്ഥയിൽ കൃഷ്ണയെങ്കിലും പ്രകാശിനെ ഒന്ന് കാണണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ല. പ്രകാശിന്റെ തകർച്ച, സുമിത്രയുടെ ട്രാജഡി എല്ലാം അറിയാൻ മനസ്സുഖത്തോടെ ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് എന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്, എന്റെ സ്വപ്നങ്ങൾ, അതിനെ കുറിച്ച് ആർക്കറിയണം? എനിക്കെന്റെ കുഞ്ഞു മതി, എന്റെ കുഞ്ഞു മാത്രം. അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും, അതിന് എനിക്കൊരു നിലവിന്റെ ആവശ്യമില്ല. Thank you.
അതെ, ഞാൻ പറയാം. ശരി, എന്താ നിന്റെ ഉദ്ദേശം? കുറെ ദിവസമായില്ലേ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. സുമിത്ര ഫോൺ ചെയ്തിരിക്കുന്നു, നിന്നെ ഒന്ന് കാണണമെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രകാശേ, സുമിത്രയ്ക്ക് ഇനിയൊരു അമ്മയാവാൻ പറ്റില്ല. അവളുടെയെങ്കിലും വേദന നീ മനസ്സിലാക്കണം. നീ ചെല്ല്, അവളെ പോയി കാണ്. പ്രകാശ് എന്നോട് ചെയ്തതിനേക്കാളെല്ലാം വലിയ ക്രൂരതയല്ലേ ദൈവം കാട്ടിയത്? ഇനി ഒരിക്കലും എനിക്ക് അമ്മയാവാൻ പറ്റില്ല. പ്രകാശ് പറയാറില്ലേ ഞാനിപ്പോഴും പ്രാക്ടിക്കലാണെന്ന്. ഇപ്പോഴും പ്രാക്ടിക്കലായി പറയട്ടെ ഞാൻ. പ്രകാശ് ആ കുട്ടിയോടൊപ്പം കഴിയൂ. പ്രകാശിന്റെ മനസ്സിലെ ഭാര്യയാവാൻ യോജിച്ചവള കൃഷ്ണ. പ്രകാശിന്റെ സങ്കല്പത്തിലെ എനിക്കൊരിക്കലും കഴിഞ്ഞില്ലല്ലോ അങ്ങനെ ആവാൻ. സുമിത്ര, എന്തോ ബുദ്ധിമോശം പറയാന്ന് തോന്നുന്നുണ്ടാവുമല്ലേ. അല്ല, വളരെയധികം ആലോചിച്ചു എന്നിട്ടെടുത്ത തീരുമാനം. കൃഷ്ണയ്ക്ക് പെൺകുഞ്ഞാലേ പ്രകാശ് ആഗ്രഹിച്ച പോലെ. ഞാൻ നിൽക്കുന്നില്ല, തിരിച്ചു പോന്നു ബോംബെക്ക്. അതിനു മുൻപ് സുമിത്രയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ശല്യമായോ? പേരിടുമോ? മാളൂന്ന് വിളിക്കാലോ?